മാസത്തിലെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കഥാവെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിനായി കഥാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഥാവെ ഞങ്ങളെ അങ്ങനെ കൂട്ടുവരുത്തിയതിനായി സ്തോത്രം കഥാവെ. ഇനി ഞങ്ങൾ കഥാവയോട് ചിലവഴിക്കുവാൻ പോകുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ സമയങ്ങളാക്കി കഥാവെ അങ്ങ് തീർക്കണമേ. ദൈവത്തിന്റെ മനോഹര രൂപം കാണുവാൻ തക്കോണം, കഥാവേദിന്റെ അവതാരങ്ങളേക്ക് എത്തിക്കുന്ന ഗാനങ്ങൾ പാടുവാൻ തക്കോണം, പുസ്തകം കഥാവെ അങ്ങയുടെ മഹത്വത്തെ വരച്ചു കാണിക്കുന്ന സാക്ഷി കേൾക്കുവാൻ, കഥാവെ പ്രസംഗം കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കഥാവെ അതൊക്കെ പ്രാവർത്തികമാക്കുവാൻ, ഉണർവുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഓരോ ദൈവവചനത്തിലൂടെയും ഓരോ വാക്കിലൂടെയും ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന ഓരോ അക്ഷരത്തിലൂടെയും കഥാവെ ജീവന്റെ തുടിപ്പ് കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിസര ബോധങ്ങളിലും ഒക്കെ കഥാവെ, പരിസരങ്ങളെ ഒക്കെ വിട്ട് നിന്റെ സ്ഥലത്തിൽ തന്നെ ഞങ്ങളുടെ ബോധവും ചിന്താമണ്ഡലങ്ങളും ആയിരിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ തിരുപ്പകളെ ഉപേക്ഷിപ്പാൻ തക്കോണം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുടിയ പുത്രനെ പോലെ കഥാവെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ തക്കോണം. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ വലിയ കഥാവിന്റെ ബാങ്കിലേക്ക് ചാരുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഇന്ന് ശുശ്രൂഷിക്കുന്ന എന്ന് കൊടുക്കുന്ന ഓരോ ദൈവ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ ദൈവം നിക്കുമാറാകണമേ. Thank you.
പൈതൽ തോറ്റു കഴിഞ്ഞാൽ അവനെ ശമിക്കരുത്. പ്രിയപ്പെട്ടവരെ, പൈതൽ തോറ്റു കഴിഞ്ഞാൽ ചെല്ലുന്നത് ഇവന് ഒരു കരുതയാണെന്ന് പറയും. കുറേ നാളെ നമ്മുടെ വെളിയിൽ നോക്കി കരുതയെന്ന് വിളിച്ചു സംഭവിക്കും. അവൻ രണ്ട് കരുതയാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കുക, നമ്മൾ പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് ഇതാ സദൃശ്യമാക്കി 18:21 പറയുന്നു, ജീവനും മരണവും എന്റെ നാവിൽ തുമ്പിലിരിക്കുന്നു. നമ്മുടെ നാവിലാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മുടെ നാവിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നേ, എന്റെ ദൈവം എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ എന്നും ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാ ഞാൻ പടക്കോട്ടത്തിന്റെ നേരെ താൻ ചെല്ലും, എന്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കളും. സങ്കീർത്തനം 18:29. ദൈവത്തിനെ അനുഗ്രഹിക്കൽ നമുക്കൊരു പ്രത്യാശ വേണം. ചെങ്കടൽ മുൻപിൽ ആ തെരുമ്പുകളും മോശ പറഞ്ഞ വാക്കാണ്, ഭയപ്പെടരുത്, ത്രില്ലിച്ചു പോകരുത്. നിന്റെ ദൈവം നിനക്ക് ചെയ്യുവാൻ ഇരിക്കുന്ന രക്ഷ നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. ഇന്ന് കണ്ട മിശ്രീവിനെ അവൻ മേലാൻ കാണാൻ സമ്മതിക്കത്തില്ല. പുറപ്പാട് 13:14-13. പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം വിളിച്ചു പറയുന്നു പ്രത്യാശയുടെ വാക്ക്. സംഖ്യാ പുസ്തകം 14:6 വായിക്കുമ്പോൾ, അക്കരയ്ക്ക് ദേശം കാണാൻ പോയ 12 പേരിൽ 2 പേർ പറഞ്ഞു, ഇതാ നമ്മളോട് ദൈവം കൂടിയുണ്ടെങ്കിൽ നമുക്ക് ദേശം പിടിച്ചടക്കാം. 10 പേര് പറഞ്ഞു, ഒരു രക്ഷയുമില്ല. നെഗറ്റീവായിട്ട് പറയുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്, പോസിറ്റീവായിട്ട് പറയണം. കടക്കണി തകർന്നാലും പറയണം, എന്റെ ദൈവം എന്റെ കടച്ചിട്ട് കീറും. കുഞ്ഞിനില്ലെങ്കിലും പറയണം, എന്റെ ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ തരും. പ്രിയപ്പെട്ടവരെ, പോസിറ്റീവായിട്ട് നമ്മുടെ വാക്ക് പറയണം. നെഗറ്റീവായി പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ സംശയത്തിലെ 9-ാമത്തെ പാട്ട്, ഇന്ന് കണ്ട മിശ്രീവിനെ മേലാൽ കാണാൻ സമ്മതിക്കത്തില്ല എന്ന് തുടങ്ങുന്ന പാട്ട് കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന്റെ മാറ്റം കൊടുക്കാം. Thank you.
എന്നാൽ ഇപ്പോൾ ഇത് മതി എന്റെ ആറ് പെൺമക്കളെയും ആർഭാടത്തോടെ പറഞ്ഞേക്കാൻ എന്റെ സന്തോഷമുണ്ട്. കണ്ണുനീരൊഴുകി. അപ്പോൾ ചക്രവർത്തി ഉടനെ നോക്കിയപ്പോൾ അതൊരു ചാക്കയായിരുന്നു. ഉടനെ ചക്രവർത്തി പറഞ്ഞു, ഒരു പറയുടെ അളന്നു കൊടുത്തേക്ക. അങ്ങനെ ഒരു പറയുടെ അളന്നു കൊടുത്തു ചാക്ക പറഞ്ഞു. ഈ മനുഷ്യൻ ഇത് കെട്ടി തലയിൽ പിടിച്ച് കൊണ്ടുപോകുന്ന നേരത്ത് ചക്രവർത്തി വീണ്ടും പറഞ്ഞു, നിൽക്കൂ. എന്നിട്ട് ചോദിച്ചത് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യമാണ്, താൻ എവിടെയാണ് വന്നത് എന്നറിയണം. എന്നിട്ട് ചക്രവർത്തി പറഞ്ഞു, താൻ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി എന്ത് തന്നു എന്ന് ദേശത്തുള്ളവർ ചോദിക്കുമ്പോൾ തന്റെ തലയിൽ ഒരു അലക്സാണ്ടറാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ കുറവ് തനിക്കല്ല, അതിന്റെ കുറവ് എനിക്കാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത്? വിശ്വസിക്കുമോ? ഉന്നതനും ഉയർന്നിരിക്കുന്നവൻ ശാശ്വതവാസിയും ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെ കാട്ടിലും മനസ്സറിവുള്ളവനായ പൊന്നു കർത്താവിന്റെ മുമ്പിലാണ് എന്ന് ബോധമുണ്ടെങ്കിൽ തന്റെ ആവനാദികൾ, തന്റെ വേദനകൾ, തന്റെ നെടുവെപ്പുകൾ, തന്റെ കണ്ണുനീരുകൾ ഇന്ന് ആര് തമ്പുരാന്റെ തൊഴുത്തിയിൽ ഒഴുക്കുമോ? ഈ കർത്താവ് വെറുതെ അയക്കുന്നവനല്ല, ക്രൈസ്തനാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുമോ? ഇന്ന് രാത്രി എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഏകദേശം പഠിക്കുമ്പോൾ യേശുദമ്പരൻ ആദ്യമായി ശുശ്രൂഷ തുടരുന്ന ഭാഗമാണ് ലൂക്കോസ് 4 എഴുതിയിട്ടുണ്ട്. പിശാചിനാൽ പരീക്ഷിതനായിട്ട് ജയിച്ച് യേശുദമ്പരാൻ വളർന്നതായ നസറെത്തിലെ പള്ളിയിൽ വന്നു പ്രവാചക പുസ്തകം തുറന്നിട്ട് യേശു അന്ന് പള്ളിയിൽ ഒന്നാം പാഠം വായിച്ചു. അത് ലൂക്കോസ് 4:18 എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുട്ടുകളെ തുറക്കുവാൻ, പീഡനത്തിൽ ഇരിക്കുന്നവരെ അടിക്കുവാൻ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പുസ്തകം മടക്കി. എന്നിട്ട് തന്റെ പള്ളിയിലുള്ളവരോട്, തന്നെ എന്നും കാണുന്ന പള്ളിയിലുള്ളവരോട് യേശു പറയുന്നു 21-ാം വാക്യം, ഇന്ന് നിങ്ങൾ എന്നോട് കേട്ട ഈ പ്രവചനം, യെശയ്യാവ് എഴുതിയ ഒരു പ്രവചനമാണ്, ഇന്ന് എന്നോട് കേട്ട ഈ പ്രവചനം ഇന്ന് മുതൽ നിവർത്തി വന്നിരിക്കുന്നു. യേശു തന്റെ പള്ളിയിലുള്ളവരോട് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ബന്ധനത്തിൽ കിടക്കുന്നവരെ അടിക്കുവാൻ, ശാപത്തിന്റെ കെട്ടുകൾ അടക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ. ഇതെല്ലാം പറഞ്ഞിട്ടും ആ പള്ളിയിലുള്ള ഒറ്റ കുഞ്ഞുപോലും വിശ്വസിക്കില്ല. ഓരോരുത്തരുടെ ഉള്ളുകൊണ്ട് പറയാൻ തുടങ്ങി, ഇവനാ തച്ചന്റെ മകനല്ലേ, ഇവനാ മറിയയുടെ പുത്രനല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ഹൃദയത്തെ അറിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മനുഷ്യനോ ലോകത്തെ നോക്കുമ്പോൾ ദൈവമോ ഹൃദയത്തെ അറിയുന്നു. യേശു തമ്മിലാണ് ഇത് അറിഞ്ഞപ്പോൾ രണ്ട് ഉദ്ധരണി അവരോട് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ലൂക്കോസ് 4:27 എലീശ പ്രവാചകൻ ഉണ്ടായിരുന്ന കാലത്ത് ഇസ്രായേലിൽ അവിടെ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ആർക്കും സൗഖ്യമില്ല. എന്നാൽ സിറിയയിൽ നിന്നും ഒരു മനുഷ്യൻ വന്നു. ആരാണ്? നയമാണ്. ആ മനുഷ്യൻ വന്ന് സൗഖ്യം പ്രാപിച്ച് കടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ പറയട്ടെ, ഇസ്രായേലിൽ ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു, എലീശ. എന്നാൽ ഒരു കുഷ്ഠരോഗിക്കും ഗുണം വന്നില്ല. എന്താണ് കാരണം? ഈ ദൈവത്തിന്റെ അഭിഷിക്തരിൽ ഒരു കുഷ്ഠരോഗി വിശ്വസിച്ചില്ല. എന്നാൽ ഒരു അന്യജാതിക്കാരൻ നയമാണ്. ഇതാ കടന്നു വരികയാണ്, സിറിയയിൽ നിന്നുള്ള ഒരു നയമാണ്. ആ അന്യജാതിക്കാരൻ കടന്നു വന്ന് ഇതാ സൗഖ്യം പ്രാപിച്ച് മടങ്ങി പറഞ്ഞു. ആരാണ് നയമാൻ? രണ്ട് രാജാക്കന്മാർ 5 എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്ന 4-ാം രാജ്യത്തെ സൈന്യത്തിന്റെ അധിപനായിരുന്നു നയമാൻ. അവൻ മഹാനായിരുന്നു, മാന്യനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പെടായിരുന്നു. പക്ഷെ അടുത്ത വാക്കി എഴുതിയിരിക്കുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നിങ്ങളത് ഇമാജിൻ ചെയ്യേ, 4-ാം രാജ്യത്തെ സൈന്യത്തിലെ അധിപൻ
ഭാരതത്തിന്റെ സൈന്യത്തിന്റെ അധിപൻ ഇന്ന് ഈ ദേശത്ത് വന്നാൽ തൃശ്ശൂർ തൊട്ട് പട്ടാളം നിൽക്കണം. കുറച്ചേ കുറഞ്ഞുകൂടിയല്ല, സൈന്യത്തിന്റെ അധിപനാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കോട്ടും സൂട്ടും എല്ലാം ധരിച്ചുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ആ മനുഷ്യൻ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, രണ്ട പോകുന്നു മഹാനായ മനുഷ്യൻ, ചെലുവറി രണ്ട പോകുന്നു മാന്യനായ മനുഷ്യൻ, ചെലുവറി രണ്ട പോകുന്നു പരാക്രമശാലി. എന്തെല്ലാം യോഗ്യതകൾ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ മനുഷ്യൻ വെളിയിലേക്ക് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനോ നിങ്ങളെ ചോദിക്കണം, എന്തുണ്ട് നൈമാനെ വിശേഷം? എന്ത് പറയും? നിങ്ങളെല്ലാം ഇട്ടാതിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുണ്ട് വിശേഷം? സുഖമായി, നല്ല വിശേഷം. ഇവിടെ നല്ല വിശേഷം. ഓക്കെ, അവിടെ എന്ത് വിശേഷം? എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ഇവിടെ അവരുടെ സുഖമായിരിക്കുന്നു. ഇവിടെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇവിടെ നല്ല വിശേഷം, പക്ഷെ അവിടെ എല്ലാം സുഖമായിരിക്കും. അവിടെ എന്തോ വേണം, എല്ലാം സുഖമായിരിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തിനാ ഞാനിത് പറയുന്നത്? ഈ നയമാൻ വെളിയിൽ ഇറങ്ങിയാൽ ചോദിക്കണം, എന്തുണ്ട് നയമാന വിശേഷം? ഇതേ നന്മാൻ പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ ഒറ്റ വാക്കിൽ, വീട്ടിലിറങ്ങി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല അഴകുള്ള ഒരു മനുഷ്യൻ, കോട്ടിട്ടിരിക്കുന്നു സൂട്ടിട്ടിരിക്കുന്നു, വലിയ അഴകുള്ള ഒരു മനുഷ്യൻ. എന്നാൽ ദേശക്കാർ ചോദിക്കാൻ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എന്നാൽ വീടിന്റെ ഉള്ളിൽ വന്നിട്ട് കോട്ടോരും സൂട്ടെല്ലാം അടിച്ചിട്ടുണ്ട്. എന്നിട്ടെല്ലാം അഴിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യൻ അഴുകിയതാണ്. ഒരു മനുഷ്യൻ വീടിനകത്ത് കിടന്നുകൊണ്ട് നെടുമ്പാണ് വീട് കഴുകിയാണ്, വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ല അഴകുള്ള ഒരു മനുഷ്യൻ, വീടിന് അകത്ത് വരുമ്പോഴും അഴുകിയതായ ഒരു മനുഷ്യൻ കിടന്നുകൊണ്ട് കഴുകിയാണ്. എന്തിനാണ് ഇത് പറഞ്ഞതെന്നാണ് ഞാൻ പറയാനുള്ള കാര്യം. ഇന്നേക്ക് 18 വർഷം മുമ്പ് 500 ദേശത്തെ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കണം, എന്തുണ്ട് സാഹിബ് വിശേഷം? ഞാനും പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ സുഖമാണ്, സന്തോഷമായിരിക്കുന്നു, നല്ല വിശേഷമായിരിക്കുന്നു. ഇതാണ് എന്റെ മറുപടി. എന്നാൽ സമ്പന്നതയുടെ മകളത്തിൽ ജനിച്ചു വളർന്ന ഒരു മുതലാളിയുടെ മകനായി, കൊച്ചു മുതലാളിയായി ജീവിച്ചവൻ, എന്നാൽ വീടിന്റെ അകത്ത് കയറുമ്പോൾ ഞാനും എന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം അസമിച്ച് സ്വപ്നങ്ങളെല്ലാം തകർന്ന് ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസമായി, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ കോട്ടുണ്ട് സൂട്ടുണ്ട് എന്തുണ്ട്, മുതലാളിയുടെ മകനായി പോകുമ്പോൾ എല്ലാം പ്രിയപ്പെട്ടവരെ, വീടിന്റെ ഉള്ളിൽ വരുമ്പോൾ ഞരങ്ങി കരയുകയാണ് ജീവിതത്തിൽ ക്ലേശങ്ങളുമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ എന്നെ ഞാൻ പറയാൻ വന്നത്, ഈ നയമാന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് കരയുന്ന ഈ നയമാനെ കണ്ടപ്പോൾ അവിടെ ഒരു അടിമ കൊച്ച്, വേലക്കാരി കൊച്ച്, ആ കൊച്ചി കണ്ടു അടിമയായി കൊണ്ടുവന്നതാണ്. ആ കൊച്ചി കരച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ ദേശത്ത്, അതായത് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കൽ ചെല്ലാമെങ്കിൽ ഈ വിലാപം അവിടെ നൃത്തമാകും. ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിട്ട് ഒരു കുഞ്ഞും വിശ്വസിച്ചില്ല എലീശ പ്രവാചകൻ. എന്നാൽ ഈ അടിമക്കൊച്ച് പറഞ്ഞത് ആര് വിശ്വസിച്ചു? ഈ വലിയ അരാം രാജ്യത്തെ സൈന്യത്തിന്റെ അധിപനായ അന്യജാതിക്കാരൻ അത് വിശ്വസിച്ചു. നേരെ വരികയാണ്, നമുക്കറിയാം അതിന്റെ അന്ത്യം വരികയാണെങ്കിൽ പിന്നെ ആ മനുഷ്യൻ അന്യത്വത്ത് ദുഃഖിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ വിലാപം അവിടെ നൃത്തമായി, സന്താപം സന്തോഷമായി, പരാജയം ജയമായി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ 18 വർഷം മുമ്പ് ഇത് അഴുകിയതായ ജീവിതമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നിൽക്കട്ടെന്നേയില്ലാതെ എനിക്ക് കുഷ്ഠമല്ലെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് ഒരു കിട്ടിയ ഒരു സന്ദേശം എന്താണ്? പയ്യനെ നസറിയത്തുകാരന്റെ മുമ്പിൽ മുട്ടുമടക്കാമെങ്കിൽ
നിന്റെ വിലാപം അവൻ നിർത്തുമാക്കും, നിന്റെ സന്താപം സന്തോഷമാക്കും, നിന്റെ പരാജയം ജയമാക്കും, നിന്റെ തകർച്ച അവൻ ഉയർച്ചയാക്കും. കൃപയാൽ പറയട്ടെ, ഈ നസ്രയത്തുകാർ എന്റെ മുമ്പിൽ ചെന്ന് മുട്ടു മടക്കിയത് കൊണ്ട് എന്റെ സ്വർഗം എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. പ്രീശനാണ്. ഇന്ന് രാത്രി പൈതലി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരോടും സുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീടിന്റെ ഉള്ളിലുള്ളതയിൽ ഏതെങ്കിലും ഒരെങ്കിലും പ്രതീക്ഷകളുമായി എത്രയോ പെൺകുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ ആയിരിക്കാം അറിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരിൽ മുഴുക്കൊടിയൻ എങ്കിലും പ്രതീക്ഷകളുമായി ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ ബിസിനസ്സുകൾ ആറ് മാസം കഴിയുമ്പോൾ എങ്കിലും എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥ. പ്രതീക്ഷകളുമായി തന്റെ കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അയച്ചവർ ആറ് മാസം കഴിയുമ്പോൾ അറിയുന്നു എങ്കിലും ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരെങ്കിലും ഇന്ന് രാത്രി പൈതലെ വീടിന്റെ ഉള്ളിലുള്ളതിൽ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഈ അയ്യൂരിൽ വന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി നസ്രയത്തുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആരേൽപ്പിച്ചു കൊടുക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവ കടങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ ആരോഗ്യം ഉള്ളവർക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ എല്ലാം അടച്ചുകൊണ്ട് പുറത്തെ കണ്ണുകളെല്ലാം നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. ഇനി ആരെയൊക്കെ കയറി വരട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെറുതെ അലക്ഷ്യമായി നിൽക്കരുത്. ഇന്ന് രാത്രി പൈതലി പുറത്തെ കണ്ണുകളെല്ലാം അടച്ചാണ്. ഇനി ആര് പുറം കണ്ണുകൾ തുറക്കരുത്, ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കുമോ? യേശുവിന്റെ മുഖത്തേക്ക്, പതിനായിരങ്ങളിൽ സുന്ദരനായ കുഞ്ഞുകർത്താവിന്റെ മുഖത്തേക്ക്, ശാരോനിലെ പനിഞ്ഞ് പുഷ്പമായിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി പൈതലി ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വീടിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളതയിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ എന്റെ ഭാര്യ ഞാൻ ആരോട് പറയും, എന്റെ വേദന ഞാൻ ആരോട് പറയും, സ്വന്തം പ്രിയപ്പെട്ടവനോട് പോലും പറയാതെ, സ്വന്തം ഭാര്യയോട് പോലും പറയാതെ, ഇതാണ് സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും പറയാതെ, ഉള്ളിന്റെ ഉള്ളതയിൽ വേദനകളുടെ കൂമ്പാരവുമായിട്ടാണ് ഈ പണി കയറി വന്നതെങ്കിൽ ഇന്ന് രാത്രി പൈതലി എല്ലാ ഭാര്യകളും ഇറക്കി വയ്ക്കുവാൻ, എല്ലാ വേദനകളും പങ്കിടുവാൻ, എല്ലാം തുറന്നു പറയുവാൻ നസ്രയത്തുകാരൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ നല്ല തമ്പുരാൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹൃദയമൊന്ന് ഉറങ്ങട്ടെ, മനസ്സ് മുഴുവനൊന്ന് തകരട്ടെ. ഇന്ന് രാത്രി പൈതലി യെരിഹോവിന്റെ നടുവിൽ കുരുടനായിരിക്കുന്ന മനുഷ്യൻ യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അതാ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനും അവനോട് കരുണ തോന്നിയില്ല, എല്ലാവരും അവന്റെ വായടിച്ചു. എന്നാൽ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ആ നിലവിളിയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ മറന്നു മറുകടന്നു പോകാതെ യേശു തമ്പുരാൻ അവിടെ നിന്ന് അവനെ വിളിപ്പിച്ചു, മുൻപിൽ കൊണ്ട് നിർത്തി. യേശുവിനറിയാം അവനൊരു കുരുടനാണ്, യേശുവിനറിയാം വെളിച്ചം കണ്ടിട്ടില്ലാത്തവൻ. യേശുവിനോട് ചോദിച്ചു, മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവൻ നാവ് തുറന്നു പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച ലഭിക്കണം. ഇന്ന് രാത്രി പൈതലെ മാതാവേ പിതാവേ നിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന് അറിയാം. എന്നാൽ ഇന്ന് രാത്രി അവൻ ചോദിക്കുകയാണ്, മകനെ മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഹൃദയം തകരട്ട്, തകർന്ന ഹൃദയത്തോട് നാവ് തുറക്ക്. ഇന്ന് രാത്രി പൈതലിയോട്ടുള്ള ഭാരമാണെങ്കിൽ യേശുവേ ദാവീദ് പുത്രാ എന്റെ കുഞ്ഞിനോട് മനസ്സറിയണമേ, തകർന്ന ഹൃദയത്തോട് വിളിക്ക്. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസൻ, മനസ്സ് തകർന്നവനെയാണ് അവൻ രക്ഷിക്കുന്നത്. ഇന്ന് രാത്രി പൈതലെ കുഞ്ഞിനോട്ടുള്ള ഭാരമാണെങ്കിൽ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിവാഹം കഴിപ്പിക്കും, എന്റെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഫീസ് കൊടുക്കും, എന്റെ കുഞ്ഞിന് എവിടെ ഒരു ജോലി ലഭിക്കും? ഇന്ന് രാത്രി പലതിനെ ഓർത്തുള്ള ഭാരത്തോടെയാണോ സഹായിക്കാമെന്ന് പറഞ്ഞവർ വാക്ക് മാറിക്കാണും. എന്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞിനെ ഒരു കൈത്താങ്ങൽ കൊടുത്തിരുന്നെങ്കിൽ എന്റെ കുഞ്ഞും രക്ഷപ്പെടുമായിരുന്നു എന്ന് ഉള്ളത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ന് രാത്രി പൈതലെ സഹോദരങ്ങളെല്ലാം മറന്നാലും ചുറ്റുപാടെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ഇന്ന് രാത്രി പൈതലെ നീ ഹൃദയം തുറങ്ങിക്കൊണ്ട് ഹൃദയം പൊട്ടി ചങ്ക തകർന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീരവന്റെ തുരുത്തി ഒഴുക്കി യേശുവേ എന്ന് വിളിക്കുമോ? സത്യ
സത്യമായി സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. അങ്ങനെയെങ്കിലും ഒരു രാത്രി അവൻ ആരെന്ന് ചോദിക്കത്തില്ല, ഏത് കൊടുക്കുമെന്ന് ചോദിക്കത്തില്ല, എന്തെന്ന് യോഗ്യത ചോദിക്കത്തില്ല എന്ന് രാത്രി ഏൽപ്പിച്ചുവിട്ട് ആകാതെ ദർശ്യം ആ മരുഭൂമിയിൽ ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഇതാ മൈ പട്ടണത്തിലെ വിധവാ തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയാതെ ഇതാ വേദനയോട് കടന്നു വരുമ്പോൾ തന്റെ കുഞ്ഞിനെ ഇനി ഒരു നോക്ക് കാണാൻ കഴിയത്തില്ലല്ലോ, എന്നെ സ്ഥിരീകരിച്ചവരെല്ലാം കടന്നുപോയല്ലോ, ഞാൻ അറിയാതെ എല്ലാവരും ഒരു വാക്കുപോലും പറയാതെ എല്ലാവരും എന്നെ വിട്ടുപോയല്ലോ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ആ വിധവയായ മാതാവ് കണ്ണുനീരോടെ കടന്നു വരുമ്പോൾ അവനെ തേടി എത്തിയ ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി പൈതലെ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചാലും എനിക്കൊരു സാന്ത്വനത്തിന്റെ വാക്ക് തരുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ചാലും ഇന്ന് രാത്രി എന്റെ തമ്പുരാൻ വന്നിട്ടുണ്ട്. പൈതലെ തകരട്ട് ഹൃദയം, ഉള്ളു തകരട്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകട്ട്. ബലവാനായ ദൈവത്തിന്റെ മുമ്പിൽ ആരും കണ്ണുനീർ ജലാശയം പോലെ ഒഴുകിയിട്ടുണ്ടോ അവർക്ക് വേണ്ടി മുൻമഴകൾ നൽകിയിരിക്കുന്നവൻ ഇന്ന് രാത്രി ഒരു നിമിഷം ഏൽപ്പിക്കുക. നീ യോഗിയായിട്ടാണോ വന്നത്? ആരോടും പറയാൻ കഴിയാത്ത രോഗമാണോ? ആശുപത്രിയിൽ എങ്ങനെ പറയും എന്നുള്ള ചിന്തയോടെയാണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രി പൈതലെ ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്നവൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. സാക്ഷാൽ രോഗത്തെ ഏറ്റെടുക്കുന്നവൻ, വ്യാധിയെ ചുമക്കുന്നവൻ, അടിപ്പിടലുകളാൽ സൗഖ്യം തരുന്നവൻ ഇന്ന് രാത്രി വിളിച്ചു പറ. ഇന്ന് രാത്രി എവിടെയാണ് രോഗം? ഇന്ന് രാത്രി ഏതാണ് രോഗം? ഇന്ന് രാത്രി പൈതലെ നീ വിളിച്ചു പറ, എന്റെ കർത്താവേ നീ എന്നെ തൊടണമേ, ഇന്ന് രാത്രി നീ എന്നെ തൊടണം. ഉച്ചി മുതൽ ഉള്ള കാലം വരെ കിണിയാതിലെ സുഖനദൈനം കൊട്ടി ചൊടിച്ച് സൗഖ്യത്തോടെ മടക്കി അയക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പൈതലെ വേദനയോടെ ഞങ്ങൾ വന്നത് ഭർത്താവ് മദ്യപാനി ആയിരിക്കാം, ഇന്ന് രാത്രി കുടുംബ കലഹമായിരിക്കാം, ഒരു സ്വസ്ഥതയിലില്ലാതെ ആയിരിക്കാം വന്നത്. എന്നാൽ ഇന്ന് രാത്രി വിളിക്കുക, ഉറച്ച നിലവിളിയോടെ വിളിക്കുക, എന്റെ തമ്പുരാനെ, എന്റെ പ്രിയപ്പെട്ടവനെ നീ വിടുവിക്കണം, എന്റെ കർത്താവിനെ നീ വിടുവിക്കണം. ഇന്ന് രാത്രി തകരട്ട ഹൃദയം, യാക്കോബ് നദിയുടെ തീരത്ത് യാക്കോബ് വിളിച്ചതുപോലെ വിളിക്കുക, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. തകർന്ന ഹൃദയത്തോടെ അടുത്തു നിൽക്കുന്നവൻ ആരെന്ന് നോക്കണ്ട, തകർന്ന ഹൃദയത്തോടെ വിളിക്ക്. കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ അത് ഈ നിലത്ത് വീണ പറ്റിപ്പോകാൻ സമ്മതിക്കാതെ തുരുത്തിയെടുത്ത് വയ്ക്കുന്നവൻ ഈ ആലയം കേട്ടിട്ടില്ലാത്ത ഒരു കരച്ചിലിന്റെ ശബ്ദം ഇന്ന് രാത്രി സ്വർഗം കേൾക്കട്ടെ. അങ്ങനെയെങ്കിൽ പൈതലെ ഇന്ന് രാത്രി നിന്നയുമായിട്ടാണ് വന്നത്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടെയാണ് വന്നത്. ഇന്ന് രാത്രി അന്നായുടെ ദൈവം, സാറയുടെ ദൈവം, എലിസബത്തിന്റെ ദൈവം, ഇന്ന് രാത്രി ഇല്ല എന്ന് വിളിച്ചു വരുത്തുന്ന ദൈവം, വന്ധ്യകളെ മക്കളുടെ മാതാവാക്കുന്ന ദൈവം, ഇതാ മച്ചിയകൾക്ക് ആറാം മാസം എന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, സാധുക്കളെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവൻ ഈ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് കർത്താവേ നീ എന്റെ ഭവനത്തിൽ വരണം, എന്റെ നിന്ന മാറ്റണം. സ്വർഗം വിട്ടതിനെ പങ്കപ്രാവേ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, ശൂന്യവും പായവുമായി തള്ളിയതായ എന്റെ ജീവിതത്തെ അപ്പാ നിന്റെ കരത്തിൽ ഇതാ ഏൽപ്പിക്കുന്നു. സമർപ്പണത്തോടെ നമുക്ക് ഈ പാട്ട് നേരിടുകൾ ദൈവസനിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെ പാടി ഏൽപ്പിച്ചു വിടുക. Yeah.
കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ രോഗത്തിലേക്ക് ഇറങ്ങി വന്ന കഴിഞ്ഞ നാളുകളിൽ നാം നിലവിളിച്ച നിലവിളിയുടെ മുമ്പ് സ്വർഗത്തിലധികം മറന്നു പോകാതെ നമ്മളെ പരിപാലിച്ച് നമ്മുടെ സ്ഥാനത്തുനിന്ന് നമ്മളെ വിടിയിച്ചെങ്കിൽ തുടർന്നുള്ള നിമിഷം ആഗ്രഹങ്ങൾ തുറന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ഇനി ആരും മൗനമായിട്ട് നിൽക്കരുത്. സ്തോത്രമെന്ന യാഗവൻ അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന നിർവചനം വിളിച്ചു പറയുമ്പോൾ രാത്രി അതിരങ്ങൾ തുറന്നുകൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുത്താണ് എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാത്രി ആരാധനയുടെ വലിയ ഒരു രൂപം ഈ ദേവാലയത്തിൽ നിന്ന് ഉയരുന്നത് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ദേശത്തേക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് കാണണം. സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്. ആരാധിക്കുമ്പോൾ കോട്ടകൾ തകർന്നു പോകുവാനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആരാധനയെങ്കിൽ ബന്ധനങ്ങൾ മാറിപ്പോകുവാനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനങ്ങൾ തുറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. ശത്രുവിന്റെ മതത്വം അവനെ കുറച്ചാണ്. ഇസ്രായേൽ മക്കൾ എനിക്കോ കോട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചിരിക്കുന്ന സകല കോട്ടകളും ഇന്ന് രാത്രി ആരാധനയുടെ ദൂരമുള്ളപ്പോൾ അത് മാറുവാനായിട്ട് ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ കാലഘട്ടത്തിന്റെ അടിസ്ഥാന വിളകിയെങ്കിൽ ഇരുപ്പ് ചലനങ്ങൾ അഴിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സകല ബന്ധനങ്ങൾ മാറുവാനായിട്ട് പോവുക. Yeah.
സർവ്യാശ്വാസത്തിൻ്റെയും ഉറവിടവും സകല സമാധാനത്തിൻ്റെയും ദൈവമായി ഞങ്ങളുടെ കർത്താവും പിതാവുമായുള്ളവേ, അവിടുന്ന് തന്നെ സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തിൻ്റെയും മുഖാന്തരവും സകലത്തിൻ്റെയും കാലഘട്ടവും സകലത്തെയും അവിടുത്തെ ശക്തിയുള്ള കരങ്ങളിൽ വഹിക്കുന്നവനും സകലത്തിൻ്റെയും അന്ത്യവുമായ ആത്മാവായിരിക്കാൽ ഞങ്ങളങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിത്യസ്നേഹത്താൽ അവിടെ നീ ഞങ്ങളെ സ്നേഹിച്ച കർത്താവേ, അവിടുത്തെ സ്നേഹം ഞങ്ങളോട് എത്ര വലുതായിരിക്കുന്നു എന്ന് ഓർക്കുവാനും അവിടുത്തെ കരുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലുതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും സ്വർഗം ഒരു രാത്രിയോടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നതായും ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് അവിടെ നിന്ന് നടത്തി, മുമ്പേ ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ ക്രിസ്തുയേശുവിൽ കൂടെ അവിടുന്ന് സമീപസ്ഥരാക്കി തീർത്തു, ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ കൂടെ തിരഞ്ഞെടുത്ത് അവിടുത്തെ മക്കളും പ്രിയമക്കളും അവകാശികളുമാക്കി തീർത്തതിനാൽ നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ നിറച്ച് ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായിട്ടുള്ള അവകാശത്തിനായി ഞങ്ങളെ ഒരുക്കിയതുമായ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മുമ്പിലായി ഈ രാത്രി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ മുഴുവനായി ഏൽപ്പിച്ചു തരുന്നു.
കർത്താവെ ഈ രാത്രിയിൽ ഈ ദൈവാലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധനായവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായി അടുത്തു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃപാദത്തിങ്കിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ധന്യമായിട്ടുള്ള ഒരു ശുശ്രൂഷ ഈ രാത്രി അവിടെ നടികൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നേതൃത്വം നൽകുന്നതായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള വൈദികർക്കായി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് കടന്നു വന്നതായിട്ടുള്ള സഹോദരൻ സാജുവിനായും ടീമിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രി അവിടുത്തെ ദാസനിൽ കൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ നേരിയ ശബ്ദം ഒരു വാക്ക് അത് മതി കർത്താവേ. കേവലം ഒരു സെന്റൻസ് മതി കർത്താവേ ഞങ്ങളുടെ പ്രശ്നം മാറാൻ. ഇന്ന് രാത്രി ഈ ദൈവാലയത്തിന് സമീപത്ത് ശാരീരികമായി സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന തമ്പി എന്ന് പറയുന്നതായിട്ടുള്ള പ്രിയ സഹോദരനെ ഞങ്ങൾ ഏൽപ്പിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാരകമായിട്ടുള്ള രോഗത്താൽ താൻ ഭാരപ്പെടുന്നുവെങ്കിലും ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കൈകൾ കുറുതായിട്ടില്ലല്ലോ. പ്രിയ സഹോദരനെ സൗഖ്യമാക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവെ അവിടുത്തെ കാതുകൾ മന്ദമായിട്ടില്ലല്ലോ. ഞങ്ങളേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവന് കൊടുത്തിരിക്കുന്ന രോഗത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഹിതം എന്താണോ അത് തന്നിൽ നിറവേറേണ്ടതിന് വേൽപ്പിച്ചു തരുന്നു. എങ്കിലും പരിപൂർണമായിട്ടുള്ള വിടുതൽ സൗഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്ന് രാത്രി ആരെങ്കിലും ശാരീരികമായിട്ടുള്ള സൗഖ്യ അസ്വസ്ഥതയാൽ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാൽ, സാമ്പത്തികമായിട്ടുള്ള നെടുവീർപ്പിനാൽ ഭാരപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടാകുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചമ്മയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രി എത്ര ശാന്തമാണ്! ഈ ശാന്തമായ രാത്രിയിൽ തിരുമുഖ പ്രകാശത്തിന് വേണ്ടി ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ അവിടുത്തെ മുഖപ്രകാശം മാത്രമല്ല കർത്താവേ, അവിടുത്തെ തിരുഹിതത്തിൻ്റെ ആലോചന ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ, ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് തുറക്കണമേ. ദൈവിക സ്പർശനം ഇന്ന് രാത്രി അനുഭവിച്ചറിയുവാൻ ഏവരെയും അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അനുപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കഥാശന്മാർ, മാതാപിതാക്കളെ, വീണ്ടും ദൈവവചനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം തന്ന ആവശ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കഴിച്ചട്ടെ. തുടർന്നൊരു സമയം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. അമുഖമായ ഒന്നും തന്നെ പറയാതെ ഇന്നെ സാക്ഷ്യം പറയണം. അതുകൊണ്ട് ഞാൻ കുറിമാറ്റത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നും നാളെയും ഒരേ സന്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വന്നവർ നാളെ വരാതിരിക്കരുത്. ഒരു സോഡ പൊട്ടിച്ചാൽ അത് പിന്നെ നീതി വെച്ചാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഇന്ന് നാളെയുമായിട്ട് അങ്ങനെ കുടിച്ച് കേൾക്കണം. അതുപോലെ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത നേതമാണ് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. അതിന്റെ 8-9 വാക്യം വായിച്ചുകൊണ്ട് ദൈവസന്ദേശം തുടരുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-9 വാക്യം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണിക്കുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ചുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാൻ വെച്ചിരിക്കുന്നു. നല്ല ഫലം കാണിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിട്ട് കളയും. ഒരു നിമിഷം കണ്ണീരാണ്. പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥലം ആമേ. നല്ല രാത്രിക്കായി
നാമേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട നാമേ അടിയൻ അല്പ നിമിഷം തിരിച്ചു നിൽക്കട്ടെ. അടിയൻ ഞാൻ മാനുഷ്യമായി ഒന്നും പറയാൻ അറിയത്തില്ല. എന്റെ സ്വർഗത്തിലെ ദൈവം ഉന്നതത്തിൽ ജീവന്റെ അപ്പത്തെ തരണമേ. വാരി വിളവോളം ദൈവം സഹായിക്കണമേ. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ തൂങ്ങിപ്പോകാമേ. നാളത്തെ വിശുദ്ധ ജീവിതത്തിനാക്കിയവൻ ദൈവം സഹായിക്കണം. കർത്താവെ, ഭൂമിയിലങ്ങ് കാലിച്ചവട്ടി ലോക ചരിത്രത്തിൽ ഏടിയെന്നും വീശിയെന്നും രണ്ടായി വെട്ടി കുറിച്ചു എങ്കിൽ ഇന്ന് രാത്രി ഈ വാഴ്ത്തലൂടെ ഏത് വാളിനെ കാണും? മൂർച്ചയുള്ള ദൈവവചനം ചില ഹൃദയത്തിലേക്ക് തുടച്ച് കേട്ടപ്പോൾ ചില ജീവിതത്തെ രണ്ടായി വെട്ടി കുറിച്ച് യേശുവിന് മുൻപും ദൈവമെന്ന് പറയുന്നു. ദൈവം സഹായിക്കണം. കിടന്നുവന്ന എല്ലാ മകളെയും ആശ്രദിക്കണം. മഹത്വം പുല്ലുകർത്താണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അടിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ചതായ വേദവാക്യം വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. ദൈവത്താൽ വിളിച്ച് വേദനിക്കപ്പെട്ടതായ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ ലോകരക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിനായ യേശുവിന് മുന്നോടിയായി ഈ ലോകത്തിലേക്ക് അയച്ചതായ ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവജനത്തെ നോക്കിയേച്ച് വിളിച്ചു പറഞ്ഞ വാക്കാണ് നാം ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. മാനസാന്തരത്തെ യോഗ്യമായ ഫലം കായ്ക്കുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തെ പറ്റി ബൈബിൾ പരിശോധിച്ചാൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാഖി പുസ്തകം. മലാഖി പ്രവാചകന് ശേഷം 400 വർഷക്കാലം പ്രവാചകന്മാർ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ വേദ പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഇരുളടഞ്ഞതായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കാതിരുന്ന ഒരു കാലഘട്ടം, ദൈവത്തിന്റെ പ്രവാചകന്മാർ ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അന്നത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ തങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് തന്നെത്താൻ നീതീകരിച്ചുകൊണ്ട് വിറ്റും നട്ടും തിന്നും കുടിച്ചും പോയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ പഴയ നിയമ പ്രവാചകന്മാരെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ അരയിൽ തോൽമാറും ഒട്ടക രോഗങ്ങൾ കൊണ്ടുള്ള ഒടുപ്പും വെട്ടുക്കളെയും കാട്ടുതയെയും ഭക്ഷിച്ചുകൊണ്ട് ഇതാ യോഹന്നാൻ സ്നാപകൻ ദൈവജനത്തോട് വിളിച്ചു പറഞ്ഞ വാക്കാണ് നാം കുറിവാക്യമായിട്ട് വായിച്ചത്. എന്നാൽ അവരെ സംബോധന ചെയ്ത വാക്ക് വളരെ കഠിനമായ വാക്കാണ്. ഞാൻ ഇന്നത് തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടവരെ എന്ന് ഒക്കെ പറഞ്ഞാണ് എല്ലാവരും തുടങ്ങുന്നത്. എന്നാൽ ദൈവജനത്തെ സംബോധന ചെയ്ത വാക്കാണ് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാല് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതാ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ അന്തസ്സത്തായ ഒരേ ഒരു വചനമാണ് മാനസാന്തരം എന്നതായ വചനം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ അന്തസ്സത്തായ ഒരേ ഒരു വചനമാണ് പൈതലേ ദൈവത്തിലേക്ക് മടങ്ങി വരിക. എന്താണ് ഈ സന്ദേശം ദൈവം കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകിടമായി മനുഷ്യനെ സൃഷ്ടിച്ച് തന്റെ ജീവശ്വാസം ഓതി തേജസ്സും ബഹുമാനം അണിയിച്ച് ഏതെങ്കിലും പ്രതീക്ഷയിൽ തോട്ടത്തിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ മനുഷ്യനെ ദൈവമാക്കി. എന്നാൽ ദൈവം ഒരേ ഒരു കൽപ്പന കൊടുത്തു. 2:17 ഈ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ ഇതിന്റെ നടുവിലെ വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, ഇത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്, ഇത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ ഒരേ ഒരു കൽപ്പന മനുഷ്യൻ ലംഘിച്ച് പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തി പാപിയായ മനുഷ്യൻ ദൈവം വന്നപ്പോൾ ഓടി ഒളിച്ചു. എന്നാൽ വിശുദ്ധനായ ദൈവത്തോടുകൂടെ അശുദ്ധനായ മനുഷ്യന് നടക്കാൻ കഴിയാതെ മനുഷ്യൻ ഓടി ഒളിച്ചു. മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ടു. എന്നാൽ ഈ മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയാതെ സ്വർഗത്തിലെ ദൈവം ഒന്നാമതായി മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ മോശയിലൂടെ ന്യായപ്രമാണത്തെ കൊടുത്തു.
മനുഷ്യനെയും നീതീകരിക്കുവാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. പിന്നെ പ്രവാചകന്മാരെ അയച്ചു, എല്ലാ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞ അന്തസത്തായ ഒരേ ഒരു വചനമാണ്, ഇതാ മനുഷ്യനെ ദൈവത്തിലേക്ക് മടങ്ങി വരുവീൻ. യെശയ്യ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 1:18 വാക്യം, വരുവീൻ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ പന്നി പോലെയാക്കാം. യെരമ്യ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 4:1, ഇസ്രായേലേ നീ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരിക. സഖരിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 1:3, നീ എന്റെ അടുക്കലേക്ക് വരികയും ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. യോബേ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 2:12, നിങ്ങൾ ഇപ്പോഴെങ്കിലും പൂർണ്ണതയോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടി ദൈവത്തിലേക്ക് മടങ്ങി വരിക, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഹോശേയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 14:1, ഇസ്രായേലേ നീ വീണിരിക്കുന്നത് നിന്റെ പാപനിമിത്തം, നീ ദൈവത്തിലേക്ക് മടങ്ങി വരിക. മലാഖി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 3:7, ഇതാ നീ എന്റെ അടുക്കലേക്ക് വരികയും ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. ശ്രദ്ധിക്കുക, എല്ലാ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞ ഒരേ ഒരു സന്ദേശമാണ്, മനുഷ്യ നീ ദൈവത്തിലേക്ക് മടങ്ങി വരിക. എന്നാൽ ഒരു പ്രവാചകനും മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല, ഇത് മനുഷ്യന് അസാധ്യം എന്ന് കണ്ടപ്പോൾ, ദൈവത്തിന് അസാധ്യം ഒന്നുമില്ലാത്തത് കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായിത്തീർന്നു. മനുഷ്യനോടുകൂടെ ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനോടുകൂടെ. അന്ന് മുതൽ വിളിച്ചു പറഞ്ഞ സന്ദേശമാണ്, മനുഷ്യനെ മാനസാന്തരപ്പെടുവീൻ. 1 ഈ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ അഭിഷിക്തനെ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ സ്നാപകനെ മാനസാന്തരപ്പെടുവീൻ. 2 യേശു കടന്നു വന്നു, മർക്കോസിന്റെ സുവിശേഷം 1:15, യേശു വിളിച്ചു പറഞ്ഞു, കാലം കഴിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. 3 അപ്പോസ്തലനായ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ട പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2:38 പറയുന്നു, മനുഷ്യ നീ പാപം വിട്ട് നീ ദൈവത്തിലേക്ക് വന്ന് മാനസാന്തരപ്പെടുവീൻ. വീണ്ടുമുള്ള അപ്പോസ്തലന്മാരെല്ലാവരും വിളിച്ചു പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17:31 പറയുന്നു, ദൈവം അങ്ങേയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:30. ഇത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20:21. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26:20-21. ആദ്യ ദിവസത്തിലും പിന്നെ യെരുശലേമിലും പിന്നെ യഹൂദയിലും സകല ജാതികളോട് ദൈവം വിളിച്ചു പറഞ്ഞു, മനുഷ്യ മാനസാന്തരപ്പെടുവീൻ. അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം, 7 സഭകളോടുള്ള ദൂതിൽ ഓരോ സന്ദേശമുണ്ട്, മാനസാന്തരപ്പെടുവീനുള്ള വാക്ക്. അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യ മാനസാന്തരപ്പെടുവീൻ. ഇനി എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് പുറമേ ഉള്ളതായ ഒരു ഉപരിവിപ്ലവമല്ല, പുറമേ കാണിക്കുന്നതായ ഒരു ഭക്തി പ്രകടനമല്ല, പുറമേ കാണിക്കുന്ന ഒരു ഭക്തി ജീവിതമല്ല, പുറമേ കാണിക്കുന്ന ഒരു അനുതാപമല്ല, പുറമേ മനുഷ്യനോട് കാണിക്കുന്ന ഒരു കുറ്റബോധമല്ല. പിന്നെ എന്താണ് മാനസാന്തരം? കർത്താവായ യേശുവിലൂടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുത്ത് നിരപ്പാവിനെടുത്ത് നിരപ്പായി ദൈവത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. ഒന്നുകൂടെ പറയട്ടെ, കർത്താവായ യേശുവിലൂടെ. അപ്പോസ്തലൻ 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, കർത്താവായ യേശുവിലൂടെ വേറൊരു വഴിയില്ല. യേശുവിലൂടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയണം, ഏറ്റു പറഞ്ഞാൽ പോലെ അതിനെ ഉപേക്ഷിക്കണം.
എല്ലാം ഉപേക്ഷിക്കേണ്ടതിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചുകൊടുക്കാനുള്ളത് തിരിച്ചുകൊടുത്ത് നിരപ്പാടുകൾക്ക് നിരപ്പായി ദൈവത്തിങ്കിലേക്ക് വരുന്ന അനുഭവം. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കും. 9 വാക്യം പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസനും നീതിമാനുമാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി എന്താണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് മാനസാന്തരം എന്നാണ് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ മാനസാന്തരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിക്കുന്ന വാക്കാണ് മാനസാന്തരം. ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ കുറിക്കുന്ന വാക്ക്. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യൻ ജനനം എന്ന മൂന്നക്ഷരത്തിലാണ് തുടങ്ങുന്നത് ജീവിതം. എന്നാൽ ജനനം എന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങി മരണം എന്ന മൂന്നക്ഷരത്തിൽ ഞാനും നിങ്ങളും അവസാനിക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്. എന്നാൽ ഇതിന്റെ നടുവിൽ ജീവിതം എന്ന മൂന്നക്ഷരമുണ്ട്. ഈ ജീവിതം എന്ന മൂന്നക്ഷരത്തിലൂടെ നാം നിത്യത എന്ന മൂന്നക്ഷരം നേടിയെടുക്കുന്നു. എന്നാൽ ജീവിതം എന്ന മൂന്നക്ഷരം ഒന്നേ ഉള്ളൂ, എന്നാൽ നിത്യത എന്ന മൂന്നക്ഷരം രണ്ടുണ്ട്. ജീവിതം ഇവിടെ ഒന്നേ ഉള്ളൂ, നിത്യത രണ്ടുണ്ട്. ഒന്ന്, ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ നിത്യത, ഇല്ലെങ്കിൽ നരകത്തിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ജീവിതം ആണ് തീരുമാനം എടുക്കുന്നത് നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കണം. ഇത് പുതിയ നിയമത്തിൽ 5 വാക്കുകൾ കൊണ്ട് മനുഷ്യനെ നിത്യതയിൽ എത്തിക്കുന്ന വാക്കുകൾ. വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക, മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, ദൈവമക്കളാകുക, ഇതെല്ലാം മനുഷ്യനെ നിത്യതയിൽ സ്വർഗത്തിൽ എത്തിക്കുന്ന വാക്കാണ്. അങ്ങനെയെങ്കിൽ 15 ചോദിക്കും, മാനസാന്തരപ്പെട്ടതാണോ, വീണ്ടു ജനിച്ചതാണോ, അല്ല പുതുതായി ജനിച്ചതാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്നത് ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ ജീവിതം കണ്ണ് തിരുമ്മി അടയ്ക്കുമ്പോൾ പൈതലെ നിന്റെ നിത്യത എവിടെയാണ് എന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ സന്ദേശം മാനസാന്തരം, ഇതാ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള സന്ദേശമല്ല അത് നാളെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാനസാന്തരപ്പെടാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ 4 അനുഭവങ്ങളും, മാനസാന്തരപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 അനുഭവങ്ങളും, മാനസാന്തരപ്പെട്ടു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന 4 അനുഗ്രഹങ്ങളും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ മാനസാന്തരപ്പെടാതെ ജീവിച്ച എന്റെ നാളുകൾ 18 വർഷം മുമ്പ്, എന്റെ ജീവിതത്തിന്റെ 4 അനുഭവങ്ങൾ, മാനസാന്തരപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിലെ 4 അനുഭവങ്ങൾ, മാനസാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് 4 അനുഗ്രഹങ്ങൾ, ഇതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ 4 അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 15 വളരെ സുപരിചിതമായ ഒരു അധ്യായം. യേശു തമ്പുരാൻ പറഞ്ഞതായ 3 ഉപമകൾ ഒരേ അധ്യായം, വളരെ സുപരിചിതമാണ്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അതിലൊന്നും കാണാതെ പോകുന്നു, അതിനെ കണ്ടെത്തുന്നത് വരെയും നോക്കി നടക്കാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ടെത്തി അതിനെ കൊണ്ടുവരുമ്പോൾ പറയുന്ന വാക്കാണ് അതിന്റെ 7 വാക്യം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കാട്ടിലും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. മാനസാന്തരപ്പെട്ടതാണോ? അപ്പോൾ ഇങ്ങോട്ട് വരാൻ മറുപടി എന്താ പറയാ, എന്റെ മോനെ ഞാൻ അറിഞ്ഞുള്ള ഒരു ഉറുമ്പിനെ പോലും ഇതാണ് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെ ആവശ്യം
ഇല്ല, കാരണം ഞാൻ ആരെയും വിളിച്ചു പറിക്കുന്നില്ല. എനിക്ക് ആരെയും വേണ്ട, ഞാൻ ആരെയും ടാസ്ക് കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ പള്ളിയിൽ പോകുന്നു, കാണിക്കുന്നതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നത് കുറെ പേരാണ്. എന്നാൽ യേശു പറയുന്നു മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാട്ടിലും മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗ്യയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. രണ്ടാമത്തെ ഉപമയാണ്, ഒരു സ്ത്രീക്ക് 10 ധനമുണ്ടായിരുന്നു, അതിലൊന്നും കാണാതെ പോകുന്നു. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ അത് തന്നെ പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗ്യയെ ചൊല്ലി സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നു. 3-ാമത്തെ ഉപമയാണ്, ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു, അതിൽ ഒരു മകൻ അപ്പന്റെ എല്ലാ അവകാശങ്ങളും വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോകുന്നു, അപ്പനെ വിട്ടുപോകുന്നു, ദൂർത്തുപുത്രനായി ജീവിക്കുന്നു. നമ്മൾ മുടിയൻ പുത്രനായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പുത്രൻ. ഈ 3 ഉപമയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും 1-ാമത്തെ ഉപമ 100-ൽ 1 നഷ്ടപ്പെടുന്നതെങ്കിൽ 2-ാമത്തെ ഉപമയിൽ 10-ൽ 1 നഷ്ടപ്പെടുന്നത്, അങ്ങനെയെങ്കിൽ 3-ാമത്തെ ഉപമയിൽ 2-ൽ 1 നഷ്ടപ്പെടുന്നു. നമ്മൾ ഇത് 1 100-ൽ 1 നഷ്ടപ്പെടുന്നു, 2 10-ൽ 1 നഷ്ടപ്പെടുന്നു, 1 2-ൽ 1 നഷ്ടപ്പെടുന്നു. എന്നാൽ ഈ 100-ൽ 1 നഷ്ടപ്പെടുമ്പോഴും 10-ൽ 1 നഷ്ടപ്പെടുമ്പോഴും 2-ൽ 1 നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിന് ഒരുപോലെയാണ്. 100-ൽ 1 നഷ്ടപ്പെടുമ്പോൾ അവിടെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ നഷ്ടപ്പെടുന്നതിനെ നോക്കിക്കൊണ്ട് ഇത് അവനെ കണ്ടെത്തുന്നവരെയും നോക്കി നടക്കാതിരിക്കുമോ. 100-ൽ 1 പോയാൽ നമ്മളാണ് എന്ന് പറയും. കോഴിക്ക് നിങ്ങൾ അടവച്ചിട്ടുണ്ട്, ചില കോഴി അടവച്ചിട്ട് 20 കോഴി കുഞ്ഞിറങ്ങും, എന്നിട്ട് അത് ഞങ്ങൾ ഇറക്കി വിടുമ്പോഴാണ് മത്തി വീട് മേടിക്കും. മത്തി ഇങ്ങനെ ചിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൂച്ചിട്ട് പുള്ളു വരും, അല്ലെങ്കിൽ കാക്ക വരും. ഇത് ഇങ്ങനെ മത്തിയുടെ മണമൊക്കെ കേട്ട് വന്നത് ആവശ്യമാണ്. മത്തി നോക്കി പപ്പടത്തോട്ട് നല്ല കൊച്ചു കൊച്ചി ഇറച്ചി കഴിച്ചിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് KFC ഉരുണ്ട് ഉരുണ്ട് പോകുന്നു. അപ്പോൾ ഓർത്തുപോയി ഇതെന്തിനാടാ, ഇതെന്തിനാ അങ്ങോട്ടൊക്കെ തിരികെത്തിട്ടു ഈ വന്ന സാധനം. എന്നിട്ട് നേരെ അപ്പോഴും വന്ന് അതിനെ കാണിച്ചു. അപ്പോഴേക്കിന് ആടക്കോഴി അല്ലെങ്കിൽ കള്ളക്കോഴി ഒരു ഭയങ്കരമാണ് അമ്മച്ചേ ഭയങ്കര. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും, ഓടി വന്ന ഇതിന്റെ ചിലകടി കയറി ചിലതൊക്കെ പൊട്ടി കയറും, ചിലതൊക്കെ പൊത്തി കയറും, അവിടെ കയറും ഇവിടെ കയറും. അമ്മച്ചേക്കെ എന്ത് ചെയ്യും, അമ്മച്ചി മീൻ വിട്ടത് ഓടും, അമ്മച്ചി വിട്ട് മീൻ വിട്ടത് ഓടും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയോ, വലിയ ഭാരം. അങ്ങനെ എല്ലാത്തിനെയും വിളിക്കും, എല്ലാത്തിനെയും വിളിച്ച് ഇറക്കി എണ്ണം, 1, 2, 3, 5, 8, 10, 19. അയ്യോ കാണുന്നില്ല, മീൻ വേണം. എല്ലായിടത്തും വിളിക്കും, ബാബാന്ന് വിളിക്കും, നീട്ടി വിളിക്കും. എന്നിട്ടും എണ്ണീട്ട് 19 3-ാമത് കൊണ്ട് അവിടെ എല്ലാം തെളിഞ്ഞു നോക്കിയിട്ട് ഓടി എണ്ണി കഴിയുമ്പോൾ 19. അപ്പോൾ എന്ത് പറയും, ആ പോകട്ടെ ഇനിയിപ്പോ 19. ഇങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നത് മനുഷ്യൻ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ എന്റെ തമ്പുരാൻ അങ്ങനെ വിചാരിക്കുന്നവനല്ല. ഇന്ന് രാത്രി പൈതലേ നീ നഷ്ടപ്പെട്ടവനാണെങ്കിൽ നിന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നവനല്ല എന്റെ ദൈവം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഞാൻ 3-ാമത്തെ ഉപമയിലൂടെയാണ് 12 ചിന്തകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആ പിതാവിൽ നിന്ന്, ഇത് ആ തന്റെ സമ്പത്ത് മുഴുവൻ വാങ്ങിക്കൊണ്ട് ദൂർത്തുപുത്രനായി പോയതായ മകൻ, എല്ലാം നഷ്ടപ്പെടുത്തി ദൂർത്തടിച്ച് ജീവിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി മടങ്ങി വരുന്ന ഒരു പൈതൽ. നമ്മൾ അനേക സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ 14, 15, 16, 3 വാക്യത്തിലൂടെ ഒരു പിതാവിന്റെ അടുക്കൽ നിന്ന് അകന്ന് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 അനുഭവങ്ങളാണ് ആ 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1-ാമത്തെ അനുഭവം 18 വർഷം മുമ്പ് എന്റെ അനുഭവം, ഇല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം. 15, 15-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത് അവൻ എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു. പിതാവിന്റെ അടുക്കലായിരുന്നപ്പോൾ ഇവൻ ഒന്നിനും മുട്ടില്ല,
എന്ത് വേണമെങ്കിലും പിതാവിനോട് ചോദിച്ചാൽ മതി. എന്നാൽ ഈ പിതാവിൽ മകന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നും മുട്ടിന്റെ അനുഭവം, എന്നും ദാരിദ്ര്യത്തിന്റെ അനുഭവം, ഒന്നും തികയില്ലാത്ത അനുഭവം. ഇന്ന് രാത്രി മാതാവെ പിതാവെ വിളിച്ചു പറയട്ടെ, പൈതലെ നിനക്ക് പിതാവുമായി ബന്ധമില്ലാതെ മാനസാന്തരപ്പെടാതെ ദൈവ പൈതലാകാതെ നീ ദൈവത്തിൽ മകനാണോ ജീവിക്കുന്നത്? നീ എത്രയെല്ലാം അധ്വാനിച്ചാലും എന്തെല്ലാം ചെയ്താലും എന്നും നിന്റെ ജീവിതത്തിൽ മുട്ടിന്റെ അനുഭവം, എന്നും ദാരിദ്ര്യത്തിന്റെ അനുഭവം. അഞ്ചക്ക ശമ്പളം കിട്ടിയാൽ വിളിച്ചു പറയട്ടെ, പ്രിയപ്പെടവരെ 25-ാം തീയതി ബഡ്ജറ്റ് നീയും. എന്നാൽ പ്രിയപ്പെട്ടവരെ 23-ാം സങ്കീർത്തനത്തിലൂടെ ഭക്തനായിരിക്കുന്ന ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. അതുകൊണ്ട് തന്നെ വേണം എനിക്ക് പ്രിയപ്പെട്ടവരെ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ ദൈവത്തോടുകൂടിയാണോ ജീവിക്കുന്നതെങ്കിൽ നിന്നെ മുട്ടിക്കുന്നവനല്ല എന്റെ ദൈവം. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം പറയുന്നത്, ബാലസിംഹങ്ങൾ ഇടയിട്ടാതെ മുട്ടും വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവനോ അവൻ ഒരു മുട്ടും ഉണ്ടാകത്തില്ല, അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പിതാവിന് മകനാണോ ജീവിക്കുന്നതെങ്കിൽ ഒന്നും തെളിഞ്ഞു പറ്റത്തില്ല. എന്തെല്ലാം സ്വീകരിച്ചു കൂട്ടിയാലും അതെല്ലാം പാഴായി പോകുന്ന അവസ്ഥ, എന്നും ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, തികഞ്ഞു പറ്റാത്ത അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1980-ൽ എന്റെ അപ്പൻ എനിക്ക് ഒരു ബിസിനസ് തന്നു. ആ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ അമാനമാടി പല ബിസിനസ്സിനെ ചെയ്തു. എന്നാൽ സന്ധ്യയിൽ മടങ്ങി വരുമ്പോൾ ലക്ഷങ്ങൾ പകൽക്കാലത്ത് കയ്യിലൂടെ അമാനമാടുന്നുണ്ടെങ്കിലും വൈകിട്ട് വരുമ്പോൾ നാളത്തേക്ക് വിളഞ്ഞ് തികയുന്നില്ല. എന്നും മുട്ടിന്റെ അനുഭവം, എന്നും ദാരിദ്ര്യ അനുഭവം, ഒന്നും തികഞ്ഞു പറ്റാത്ത അനുഭവം. ഓരോ ദിവസവും മുട്ടാണ്. 16 വർഷം ഞാൻ എല്ലാം ചെയ്തിട്ടും ഒന്നും മുട്ടില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നതുകൊണ്ട് സ്വർഗം എന്നെ ഇപ്പോൾ മുട്ടിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ ഞാൻ തന്റെ സ്ഥാനത്തിൽ എത്തവണ്ണം അവൻ ക്രിസ്തുവേഷൻ തീർക്കും. എന്താണ് അർത്ഥം? എന്റെ ദൈവം എനിക്കൊരു മുട്ടു വരുമ്പോൾ എന്റെ പണത്തിന്റെ ഒപ്പമല്ല, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ധനത്തിന് എത്തവണ്ണം അവൻ എന്റെ മുട്ടു തീർക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോട് ചോദിക്കണം? ഏലിയാവിനോട് ചോദിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ ഏലിയാവ് 6-ാം രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ സേവിച്ച് വരുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ഇനി ദേശത്ത് മഞ്ഞും മഴയുമില്ല, ദേശം മുഴുവനും വരണ്ടു, വിതപ്പാൻ വിത്തില്ല, കഴിപ്പാൻ ആഹാരമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദേശം മുഴുവനും പട്ടിണിയായപ്പോൾ ഏലിയാവിന്റെ ദൈവം പട്ടിണി കിടക്കില്ല. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഏലിയാവേ നീ വെളിയിൽ തോട്ടിൽ പോയിക്കോ, അവിടെ വെള്ളം കുടിച്ചോ, ഞാൻ കാക്കകളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഒരു ദൈവമനിതന്റെ ദൈവം ഇതാ, ഒരു ദൈവമനിതൻ ഈ ഭൂമിയിൽ ഒരു മുട്ടു വരുമ്പോൾ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, വെളിയിൽ തോട്ടിൽ കാക്കകളുടെ വരവ് നിന്നു, എന്നാൽ ഏലിയാവിന്റെ ദൈവം പട്ടിണി കിടക്കില്ല. ഏലിയാവിനെ ദൈവം പറയുകയാണ്, ഏലിയാവേ നീ പൊയ്ക്കോ സാറാഹോത്തിലേക്ക്, ഞാനൊരു വിധവയോട് കൽപ്പിച്ചേക്കാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നാം പലപ്പോഴും ഏലിയാവിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ നാം ആ വിധവയുടെ ചരിത്രം ഒന്ന് പഠിച്ചേ. ആ ദേശം മുഴുവനും മുട്ടി തന്റെ വിധവയുടെ പതനയിൽ പോലും ആവില്ല, ഒരു ദിവസത്തേക്ക് രണ്ടപ്പം മാത്രം വെക്കാൻ തന്റെ കുഞ്ഞ്, ആ വിധവയായ കുഞ്ഞും ആ മാതാവും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി രണ്ടുപേരുകൾ മറക്കി അത് കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവൻ. എന്നാൽ വിളിച്ചു പറയട്ടെ, ആ വിധവയെ പോറ്റാൻ ദൈവം അഭിഷിക്തനെ അവിടെ അയച്ചു. പ്രൈസലോൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നാമതായി വിളിച്ചു പറയട്ടെ, പിതാവിൽ മകനാണോ ജീവിക്കുന്നത് എങ്കിൽ എന്നും മുട്ടിന്റെ അനുഭവമാണ്, ഒന്നും തെയ്യല്ലാത്ത അനുഭവം, എന്നും ദാരിദ്ര്യത്തിന്റെ അനുഭവം. എന്തെല്ലാം സ്വരൂപിച്ച് മുട്ടി വെച്ചാലും അതെല്ലാം പാഴായി പോകുന്ന അനുഭവം. ഇതാ നാം എത്രയെല്ലാം ശമ്പളം കിട്ടിയാലും എന്തെല്ലാം ബിസിനസ് ചെയ്താലും നമുക്കൊന്നും തെയ്യല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് എത്തുന്നു. എന്നാൽ അത്യുന്നതമായ ദൈവത്തിന്റെ മകനാണ്,
ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം സൂര്യനെ ദൈവം നീതിയിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉപമിക്കുന്നുണ്ട് സൂര്യനെ. അതുകൊണ്ടാണ് അത്യുന്നതനെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും എന്ന് പറഞ്ഞാൽ സൂര്യനാണ് നിഴലുള്ളത്. സൂര്യൻ ഉദിക്കുമ്പോൾ നിഴൽ വരും. അങ്ങനെ പ്രിയപ്പെട്ടവരെ മലാഖി 4 പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് നീതിയിൽ സൂര്യന്റെ കീഴിൽ നിൽക്കുന്നവനോ രോഗശാന്തികളോട് തൊഴിൽ നിന്ന് അരിച്ചുവിട്ട പശുക്കളാക്കൾ പോലെ തൊഴിൽ ചാടും. അങ്ങനെയും സൂര്യനെ ഉപമിക്കുന്നത് ദൈവത്തോടാണ്. പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും. എവിടെയാണ് നമ്മളെ സൂര്യൻ ഉദിക്കുന്നത്? നല്ല പിടിയുണ്ടോ ആകാശത്തിലെ? എവിടെ സൂര്യൻ ഉദിക്കുന്നത്? ഇവിടൊക്കെ എവിടെ? ഞങ്ങളുടെ അവിടെ കേട്ടതാ ഇവിടെ എവിടെ ഉദിക്കുന്നത്? അവിടെ ഞാൻ ഞാനൊന്നും പാലിക്കാട്ടോട് വന്നു പടിഞ്ഞാറോട്ട് പോകും കിടക്കാം. എന്നാൽ കിടക്കുദിക്കുന്ന സൂര്യനെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഞാൻ ഈ കിടക്ക കിടക്കുദിക്കുന്ന സൂര്യനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ നിഴൽ എവിടെ നിൽക്കും? നിങ്ങളെ നിങ്ങളുടെ ഏത് സൈഡിൽ പുറയിൽ നിൽക്കും? എന്നിട്ട് ഈ സൂര്യനെ നോക്കുന്ന വ്യക്തി നേരെ തിരിഞ്ഞു വന്നില്ലായിരിക്കാം. ഇപ്പോൾ നിഴൽ എവിടെയാണ്? പുറകിൽ തന്നെയാണ്. ഇപ്പൊ മുമ്പിൽ വന്നു നിഴൽ. പ്രകാശം ദൈവത്തിന്റെ പ്രതീകമാണ്, നേരെ ഇരുട്ടിന്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ നേരെ തിരിഞ്ഞു നിൽക്കുക. ഞാൻ നേരെ നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ നിഴലാകുന്ന ഇരുട്ട് നിൽക്കുന്നു. എന്നിട്ട് നിഴലാകുന്ന ഇരുട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഈ നിഴലിനെ ഇപ്പോൾ ഞാൻ മറികടക്കും എന്ന് പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ടില്ലായിരിക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ചുതോറും വെച്ചുതോറും ഈ നിഴൽ എന്റെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സൂര്യന് നേരെ തിരിഞ്ഞാണോ നടക്കുന്നത് എങ്കിൽ എപ്പോഴും നിന്റെ മുമ്പിൽ ഇരുട്ടിന്റെ അനുഭവം. നീ ദൈവത്തിൽ നിന്നും തിരിഞ്ഞാണോ നിൽക്കുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്നും ഇരുട്ടിന്റെ അനുഭവം. എന്നാൽ പ്രിയപ്പെട്ടവരെ നേരെ തിരിഞ്ഞു നിന്നേ ദൈവത്തിന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ സൂര്യനെ നോക്കിക്കേ, നിന്റെ ഇരുട്ടിന്റെ അനുഭവം നിന്റെ പുറകിൽ കിടക്കും, നിന്റെ മുഖമെന്നിരിക്കും. സൂര്യനെ ഞാൻ നോക്കിക്കണം, പ്രകാശിച്ചുകൊണ്ടിരിക്കും. 34 സംഖ്യം അവങ്കിലേക്ക് നോക്കിയോ, അവരുടെ അർത്ഥമോ ലജിച്ചു പോയതുമില്ല. ഈ ഇടവേള നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ വിടുവിച്ചു. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം നീതിയിൽ സൂര്യനായ ദൈവത്തോടെ പിതാവിന് മകനാണോ നമ്മുടെ ജീവിതം? ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പിതാവുമായി നമുക്കൊരു ബന്ധം വേണം. ഒന്നാമതായി ഞാൻ പറയട്ടെ, നാം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെയാണോ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും മുട്ടിന്റെ അനുഭവം. 2, മാനസാന്തരപ്പെടാതെ ജീവിക്കുന്നതിന്റെ 2 അനുഭവമാണ് അതിന്റെ അടുത്ത വാക്യം, 15 അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവന്റെ 2 അനുഭവമാണ് അതിന്റെ 15. എന്താണ് വായിക്കുന്നത്? അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരും ചെന്ന് ആശ്രയിച്ചു. ശ്രദ്ധിക്കുക, ഇവൻ പിതാവിന്റെ അടുക്കലായിരുന്നപ്പോൾ ഇവന്റെ ആശ്രയം പിതാവായിരുന്നു. എന്നാൽ ഇവൻ പിതാവിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവൻ പോയി മനുഷ്യനെ ചെന്ന് ആശ്രയിച്ചു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കുന്നവനെ 3 പേരിലാണ് ദൈവം വിളിക്കുന്നത്. മനുഷ്യനെ ആശ്രയിക്കുന്നവനെ 1 ദൈവം കണ്ണോടച്ച് പറയും, മകനെ നിനക്ക് അയ്യോ കഷ്ടം. എവിടെ? പ്രവാചകൻ 30 1-2 വാക്യം പറയുന്നു, പാപത്തോട് പാപം കൂട്ടുവാൻ എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ചെയ്തുകൊണ്ട് ഫറവോന്റെ സംരക്ഷണത്തിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രയീമിലെ ഓടിപ്പോകുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. തങ്ങളെ സംരക്ഷിക്കാൻ മിസ്രയീമിലെ നോക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ഓടുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. 2, എരമ്യാ പ്രവാചകന്റെ പുസ്തകം 17 5 വാക്യം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് തന്റെ ജഡത്തെ കുജമാക്കി ഹൃദയങ്ങളുടെ ഗോവയെ വിട്ടക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. പ്രയോജനമാണ് ഞാൻ നൽകിയ ദിവസം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ കുജമാക്കി ഹൃദയങ്ങളുടെ ഗോവയെ വിട്ടക്കുന്ന മനുഷ്യൻ ഞാൻ പോലെ ഭാഗ്യവാനാണ്. എന്താ കാരണം പറയാം? വേദവസ്തി ഭാഗ്യവൻ 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 ഒത്തിരി വാക്കുകൾ, അതുകൊണ്ട് അതിന്റെ ഭാഗ്യ
അവൻ ശപിക്കപ്പെട്ടവന് തുല്യമാണ്. പിതാവിനും മകനും ജീവിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൂന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15 വായിച്ചത്. അതിന്റെ അവസാനത്തിൽ ഈ മകൻ മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ മൂത്ത പുത്രനോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മൂത്ത മകനോട് അപ്പൻ പറയുകയാണ്, ഇവനോ മരിച്ചവനായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവനോ മരിച്ചവനായിരുന്നു. അങ്ങനെയെങ്കിൽ പിതാവിനും അകത്ത് ജീവിക്കുന്നവൻ, ദൈവവുമായി ബന്ധമില്ലാത്തവൻ മരിച്ചവനെ തുല്യം. അതുകൊണ്ടാണ് 5:14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ നിന്റെ ക്രിസ്തു പ്രകാശിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുക, മരിച്ചവനെ തുല്യമാണ്. അതുകൊണ്ടാണ് സദ്ദീസിലെ സഭ പറയുന്നത് വെളിപ്പാട്ടിന്റെ 3 അധ്യായം, ഇതാ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിലെ ശക്തീകരിക്കുക, നിനക്ക് ജീവനുണ്ട്, പേരേ ഉണ്ടുള്ളൂ, പക്ഷേ നീ മരിച്ചിരിക്കുന്നു. പ്രസംഗത്തിൽ വന്നപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ മൊത്തം സഭയിൽ 4 കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. 4 കൂട്ടർ ഈ ഭാഗമാണ് പ്രസംഗിച്ചത്. 1 കൂട്ടരാണ് ഉണർന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു വിളിയില്ലേ ഉണർന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കളി കണ്ടത് ഒന്നാമത്തെ കൂടുതലാണ് പള്ളിയിൽ വന്ന് ഉറങ്ങുന്നത്. 2 കൂടുതലാണ് ഇതാ നിനക്ക് ജീവൻ ഉണ്ടെന്ന് പേരേ ഉള്ളു, പക്ഷെങ്കിൽ അപ്പൊ 2 കൂടുതലാണ് ജീവനുണ്ടെന്നേ ഉള്ളൂ, പള്ളി അല്ലാത്ത ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ ജീവിക്കുന്നത്. 3 കൂട്ടരാണ് ചാവാതായ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ചാകാതാകുമ്പോൾ നമ്മളെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഫസ്റ്റ് എയ്ഡ് ആക്ക എന്തോ അല്ലേ. അപ്പോൾ 3 കൂട്ടരാണ് ഓക്സിജൻ കൊടുക്കുന്ന പാർട്ടി. ഇപ്പൊ മരിക്കണം, ഇപ്പൊ മരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന പാർട്ടികളാണ് ഓക്സിജൻ കൊടുക്കുന്ന പാർട്ടി. 4 കൂട്ടരാണ് അവർ എഴുതിയിട്ടുണ്ട്, വെള്ളം പോകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആശ്രയം എവിടെയാണ്? ഇന്ന് രാത്രി നമ്മുടെ ആശ്രയം ബൈബിൾ പറയുന്നു. ഇതാ സങ്കീർത്തനം 118:8 വേദപുസ്തകത്തിലെ മധ്യത്തിലെ വാക്യമാണ്. എന്താ വായിക്കുന്നത്? മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലത്. 146 സംഗീതത്തിലെ 3 വാക്യം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യ പുത്രനിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. 20 സംഗീതത്തിലെ 7 വാക്യം പറയുന്നു, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ആശ്രയം പതിവനായ ദൈവത്തിലായിരിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുമ്പോൾ പഠിക്കുമ്പോൾ ഇതാ അവിടുന്ന് യഹ്മിയ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7 വാക്യം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആത്മീയത്തിൽ നട്ടിരിക്കുന്നതും അവന് അവൻ വെള്ളത്തിലേക്ക് നട്ടിരിക്കുന്നതും ആത്മീയ വേദവും ഇരിക്കുന്ന വൃക്ഷം പോലെയിരിക്കും. അവൻ ഉഷ്ണം നട്ടപ്പോൾ പേടിക്കുകയില്ല, അവൻ ഇല പച്ചയായിരിക്കും, അവൻ മാറ്റം തട്ടാതെ എന്നും ഫലം കാഴ്ചകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമനിതൽ ദൈവത്തിൽ ആശ്രയം ലഭിക്കുന്നവനെ എവിടെയാണ് ഓർമ്മിച്ചിരിക്കുന്നത്? വെള്ളത്തിനകത്ത് ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. ഞാൻ പമ്പയാറിന്റെ തീരത്താണ് താമസിക്കുന്നത്. പമ്പയാറിന്റെ തീരം എന്ന് പറയുന്നത് ഈ കരപ്പുരയിടത്തിൽ അടിക്കുന്നതിന്റെ 4 മടങ്ങ് കാറ്റ് എപ്പോഴും അടിക്കുന്ന സ്ഥലമാണ്. എന്നാൽ പമ്പയാറിന്റെ തീരത്ത് എത്രയോ വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്, അതൊക്കെ ആടി വിളഞ്ഞ് വിളഞ്ഞ് അവിടെ നിൽക്കും. എന്നാൽ അതിന്റെ പകുതി കാറ്റ് കരപ്പുരയിടത്തിൽ അടിക്കാമെങ്കിൽ അനേക വൃക്ഷങ്ങൾ പറന്നു വീഴും. പ്രിയപ്പെട്ടവരെ, ആറ്റുതീരത്ത് എത്ര വലിയ കാറ്റടിച്ചാലും ഒരു വൃക്ഷം പോലും പറന്നു വീഴത്തില്ല, അത് കുലുങ്ങി അവിടെ നിൽക്കും. കാരണം അതിന്റെ വേര് ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, വളവുകാലത്ത് എല്ലാ വൃക്ഷങ്ങളും അതിന്റെ ഏലവഴിക്കുമ്പോൾ ആറ്റുതീരത്തെ വൃക്ഷമെല്ലാം ഇഷ്ടംപോലെ പച്ചിലയുമായി നിൽക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ദൈവത്തെ അറിയുന്ന
ഇതാണ് ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം ആത്മീയത്തിൽ ഈ കലിപ്പുരയുടെ തടിച്ചെന്നതിലെ നാല് മടങ്ങ് കാറ്റ് ആത്മീയത്തെ തടിക്കും എന്നാൽ ദൈവവൈതല്യം നട്ടിരിക്കുന്നത് എവിടെയാണ് ആത്മീയത്ത് അപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്തവൻ അടിക്കുന്നതിന്റെ നാല് മടങ്ങ് കാറ്റ് നമുക്ക് അടിക്കും അപ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയും എന്റെ തമ്പുരാനേ നിന്റെ വേഗത്തിൽ ഞാൻ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ നിന്നെ ഞാൻ അറിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ ഇതാ നിന്നെ അറിയാത്തവർക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഉള്ളിൽ ചിന്തിക്കും എന്നാൽ ഇന്ന് രാത്രി പയ്യലെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ ഇതാ ദൈവത്തെ അറിയുന്നവന് അറിയാത്തവൻ അടിക്കുന്നതിന്റെ നാലുമടങ്ങ് കാറ്റ് ഇതാ ദൈവത്തെ അറിയുന്നവൻ അടിച്ചാലും ആത്മീയത്തെ വൃക്ഷം കുലുങ്ങാതെ നിൽക്കുന്നത് പോലെ ഒരു ദൈവവൈതല്യം കൊടുക്കാറ്റടിച്ചാലും നിർത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് 125 സംഗീതം 1 വാക്യം പറയുന്നു ഇതാ യഹോവയെ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വത ദർശനങ്ങളെ ചുറ്റിയിരിക്കുന്നത് പോലെ അവൻ തന്റെ ദൈവം കൊണ്ട് തന്റെ മക്കളെ ചുറ്റിക്കൊള്ളും പ്രിയപ്പെട്ടവരെ എന്താണ് യെരുശലേമിനെ എന്ത് ചുറ്റിയിരിക്കുന്നു പർവ്വതം നിറഞ്ഞു ചുറ്റിയിരിക്കുന്നു യെരുശലേമിൽ പോയാൽ എന്തുണ്ടോ ആ കണ്ണുടെ പുള്ളി എന്റെ കളി കണ്ടല്ലോ പുള്ളി പോലെ ഞാനും നോക്കിയിട്ടുണ്ട് അവരെ നിങ്ങളെ ഇത് അറിയാമെന്നത് പോയി നോക്കരുത് കാരണം അവരെ നോക്കിട്ട് പോലും പക്ഷെ ബൈബിൾ പറയുന്നു യെരുശലേം പട്ടണത്തെ എന്ത് ചുറ്റിയിരിക്കുന്നു പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നു ഇന്ന് രാത്രി എന്റെ അർത്ഥം എന്താണെന്നറിയണം എന്റെ സ്വർഗത്തിലെ ദൈവം പറയുന്ന പൈതലെ എന്റെ സ്വർഗത്തിലെ ദൈവം യെരുശലേം പട്ടണത്തെ പർവ്വതം കൊണ്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുവൻ ലോകത്തിൽ ഏത് കോണിക്ക് പോയാലും അവൻ എത്ര വലിയ ശത്രുവിനെതിരെ വന്നാലും എന്റെ സ്വർഗം ദൂതനെ ചുറ്റി പരിപാലിക്കാൻ എന്റെ ദൈവം ശക്തനാണ് അതുകൊണ്ടാണ് വേദദൃശ്യം പറയുന്നു 118 സംഗീതനം ഇതാ വീണ്ടും വിളിച്ചു പറയുന്നു 13 വാക്യം ശത്രു വീഴുവാൻ പെട്ടവണ്ണം അവനെ തള്ളി എങ്കിലും യഹോവ എന്നെ താങ്ങി പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കും 91 സംഗീതനം 11 വാക്യം പറയുന്നു നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കേണ്ടത് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകട്ടെ സമയങ്ങൾ അതിക്രമിച്ചു അതുകൊണ്ട് എന്റെ പെട്ടെന്ന് വാക്കൽ അവസാനിക്കാം 3 ചിന്ത അതിന്റെ 15 വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ആ ദേശത്തിലെ പൗരന്മാരുടെ ആശ്രയിച്ചു അടുത്ത വാക്യം എന്താ പറയുന്നത് അറിയാം അവനൊരു ജോലി കൊടുത്തു പന്നിയെ മേയ്ക്കാനുള്ള ജോലി യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് അവൻ പന്നിയെ മേയ്ക്കുന്നില്ല പന്നിയെ മേയ്ക്കുക എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു ജോലിയാണ് ആ നികൃഷ്ടമായ ജോലിയിൽ ചെന്ന് അകപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിന്റെ അർത്ഥം എന്റെ പിതാവിന് നഗനാണോ ജീവിക്കുന്നത് എങ്കിൽ നികൃഷ്ടമായി അധപതനത്തിലേക്ക് പോകും എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നവർ എത്രയോ ദുരന്തത്തിൽ ചെന്ന് വിടുന്നു പെൺമാണിക കേസുകളിൽ കഞ്ചാവ് ജലസ് കേസുകളിൽ ഓരോ ദിവസം നിങ്ങൾ നോക്കാമെങ്കിൽ പേപ്പർ നോക്കാമെങ്കിൽ ന്യൂസ് നോക്കാമെങ്കിൽ ഇതാ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ടിയിൽപ്പെട്ട സംഘത്തിൽ കഞ്ചാവ് കേസുകളിൽ പെൺമാണിക കേസുകളിൽ എന്താണ് കാരണം അവസ്ഥയിലേക്ക് പകർന്നു പോകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നാൽ എന്റെ പിതാവിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവരെ ഉയർത്തും 94 വാക്യം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്നാണ് വഹിക്കുന്നതെങ്കിൽ ദൈവത്തോടാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും എന്നിട്ട് ഏതെങ്കിലും ദേശത്ത് ഞാൻ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ചേർത്ത് പോകുമ്പോൾ ക്യാമ്പിൽ ഇതാ സന്ദർശിക്കാറുണ്ട് എന്നാൽ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗും എംബിഎയും ഒക്കെ കഴിഞ്ഞവർ എത്രയോ ക്യാമ്പിൽ കിടന്നുകൊണ്ട് ആ മണലാമിടത്തിൽ കിടക്കുന്നു പെട്ടുപോയി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ തിരിച്ചു പോയാൽ പറ്റുന്നില്ല 2 ജോലി ചെയ്തേ പ്രതീക്ഷിതമായി പോയതാണ് ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിലേക്ക് തകർന്നു പോകുന്നു ഇന്ന് രാത്രി ചെറുപ്പക്കാരോട് പറയട്ടെ കുഞ്ഞുങ്ങളോട് പറയട്ടെ നിങ്ങൾ എത്രയെല്ലാം നിങ്ങൾക്ക് ഡിഗ്രി ലഭിച്ചാലും നിങ്ങൾ ദൈവത്തെ അറിയാനാണ് പോകുന്നതെങ്കിൽ നാലാമത്തെ കാര്യം അവിടെ പറയുന്നു അവൻ ഒരു നേരത്ത് വാളകളെ തന്നിരിക്കുന്ന വാളകളെ എങ്കിൽ തിന്നാൻ ആഗ്രഹിച്ചു അത് അവന് കിട്ടിയില്ല ഓർക്കുക
മൂന്ന് നേരത്തിന് അഞ്ച് നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവന് ഇപ്പോൾ പിതാവ് മകനെ ജീവിച്ചപ്പോൾ കെഞ്ചിയാണ് ഒരു നേരത്തെ ആഹാരം. യേശു അവനെ മത്തായി സുവിശേഷം 6:35 ഞാൻ ഇന്നലെ പറഞ്ഞു 25 മുതൽ നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നു. എന്നാൽ അവസാനം പറയുന്നു നിങ്ങൾ മുൻപേ അവന്റെ രാജ്യം നീ അനുഷ്ഠിപ്പീൻ അതോടുള്ള തിന്നാനുള്ളതും ഉടക്കാനുള്ളതും എല്ലാം നിങ്ങൾ തരും. പ്രിയപ്പെട്ടവരെ നാല് അനുഭവം. ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസിയും ഒരു സുവിശേഷനും കൂടെ കാട്ടിലൂടെ പോവാ. പെട്ടെന്ന് പറയാം, കാട്ടിലൂടെ പോകുമ്പോൾ രണ്ടുപേരും കൂടെ പോയ കൂട്ടത്തിൽ രണ്ടുപേരുടെയും തോക്കുണ്ട്. ഈ തോക്ക് എനിക്ക് പിടിച്ചോണ്ടാ പോകുന്നത്, കണ്ണിൽ സിംഹമോ വെള്ളുപോലെ വന്നാലും അതുകൊണ്ട് തോക്ക് പിടിച്ചിങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു മാനതിനെ ഓടും. മാനെ കാണുകയും രണ്ടുപേരും കൂടെ പടവുന്നു. രണ്ടുപേരും കണ്ടുവച്ചു കുറച്ച് ശബ്ദം കേട്ടുള്ളൂ. രണ്ടുപേരുടെയും കൂടെ വെടി ഒറ്റ സമയമായിപ്പോഴാണെന്നും അറിയത്തില്ല, ഒരു വെടിയെ കേട്ടുള്ളൂ. പക്ഷേ ആ ഒറ്റ വെടിയുടെ ശബ്ദത്തിൽ മാൻ പെടഞ്ഞു പെടഞ്ഞാണ് വീണ്ടും. സുവിശേഷികൾ നല്ല ഓട്ടക്കാരൻ ഒറ്റ കുതിപ്പിന് ഓടിച്ചെന്ന് അതിന്റെ പുറത്തേക്ക് വേണ്ടി പറഞ്ഞു എന്റെ വീടിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ സന്യാസി വിടുമോ? പുറകെ ചെന്ന ആരോഗ്യമാണ് എടുത്ത് തൂക്കി മാറ്റിച്ച് പറഞ്ഞു നിന്റെ വെടിയല്ല കൊണ്ടത്, എന്റെ വെടിയാണ് കൊണ്ടത്. രണ്ടുപേരും കൂടെ കാട്ടിൽ ഭയങ്കര വെള്ളം ഒടി അങ്ങോട്ടും ഇങ്ങോട്ടും വെടി വയ്ക്കുന്ന ഒരവസരത്തിൽ ഒടുവിൽ രണ്ടുപേരും കൂടെ വലിയ പ്രശ്നമായപ്പോൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു. അടുത്ത ഒരു നല്ല ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ എടുക്കെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ആ മനുഷ്യനെ നല്ല മനുഷ്യനെ എടുക്കൽ ചെന്നു. നല്ല ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് എല്ലാം തുറന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇതാ ഈ വെടി ഞങ്ങളിങ്ങനെ ചെയ്തു, പക്ഷെ ഒറ്റ വെടിയേ കൊണ്ടുള്ളൂ, പക്ഷെ ആരാണ് വെടി വെച്ചതെന്ന് അറിയത്തില്ല, പക്ഷെ ആരുടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്റെ വെടിയാണെന്നാണ് എന്റെ ഓർമ്മ. രണ്ടുപേരും വലിയ പ്രശ്നം. ഒടുവിൽ ആ മനുഷ്യൻ പറയുന്നത് പോലെ അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എല്ലാം കണ്ടു നോക്കി ചിന്തിച്ചു ആലോചിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു ഇത് സുവിശേഷന്റെ വെടിയാണ് കൊണ്ടത്. ഇത് കേൾക്കിയ സന്യാസി ഞെട്ടി വിറച്ചു, കോപമില്ലായി, അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ കൃത്യമായിട്ടാണ് വെടി വെച്ചത്, എന്റെ തോക്കിൽ നിന്ന് വെടിയൊടങ്ങി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ മനുഷ്യൻ ഭയങ്കരമായ ചൂടാണ്. അപ്പോൾ ആ നല്ല മനുഷ്യൻ പറഞ്ഞു സമാധാനിക്കുക സാന്നിധ്യ സമാധാനിക്കുകയെ. ഒടുവിൽ ആ മനുഷ്യൻ പറഞ്ഞു എനിക്കിത് അറിയണം. ഒടി ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സമാധാനിക്കുക സമാധാനിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ആ മാനിനെ അവർ ശരിക്കും നോക്കിയില്ലേ? മാനിനെ ശരിക്കും നോക്കി. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു എവിടെയാണ് അത് വെടിമണ്ടെന്ന് നോക്കി. അയാൾ ആ മനുഷ്യന് വെടിമണ്ടെന്ന് നോക്കി പരിശോധിച്ച് ചെന്നപ്പോൾ ഈ ചെവിയിലൂടെ കയറിയിട്ട് ഈ ചെവിയിലൂടെ പോയി. അപ്പോൾ ഇത് കൃത്യമായ അടവടിയാണ്, ഇത് സുവിശേഷങ്ങൾ വഴി നൽകി. ഇതാണ് എന്റെ ഇവിടെ സംഭവിച്ചത്. എന്താണ് ഒന്നാമതായി അവൻ എന്ത് സംഭവിച്ചു? ഇതിനെ കയറിയിട്ട് ഇതിലേ ഇതൊന്ന് ഒന്നാമതായി അപ്പന്റെ അടുക്കൽ നടന്നവൻ മുറ്റമാണോ എന്ന ദാരിദ്ര്യം. രണ്ടാമത്തെ അവന്റെ ജീവിതത്തിൽ ഓർക്കുക, അവൻ രണ്ടാമത് അവനെ ഒരു മനുഷ്യനിൽ നിന്ന് ആശ്രയിക്കാൻ കിടക്കുകയാണ്. മൂന്ന് എന്ത് സംഭവിച്ചു? നിങ്ങളൊക്കെ പറയുന്ന ഓർമ്മ ചെയ്യാൻ ഇല്ല എല്ലാം പ്രിയപ്പെട്ടവരെ അവൻ ഏറ്റവും നികിഷ്ടമായ ജോലിയിൽ ചെന്ന് തകർന്നു. നാല് അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇതാണ് നാലനുഭവം. ഇനി അടുത്ത മൂന്ന് വാക്യം ശ്രദ്ധിക്കാം. അടുത്ത മൂന്ന് വാക്യമാണ് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നാലനുഭവം. പെട്ടെന്ന് പറയാം അടുത്ത വാക്ക് വായിക്കുന്നത് 14:15-16 വായിക്കാമോ? പെട്ടെന്നായിരിക്കും. അപ്പോൾ സുബോധം വന്നിട്ട് മതി. അപ്പോൾ അവന് എന്ത് വന്നു? സുബോധം. പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടിയാണ് സുബോധം വഴിയ. അയ്യോ ഞാൻ എവിടെയാണ് കിടക്കുന്നത്? അയ്യോ ഞാൻ എന്താണ് കിടക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? എന്താണ് ചെയ്യുന്നത് എന്നതായാണ് ബോധം. എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ പേർ കൂലിക്കാർ തിന്നു കളയുന്നു, ഞാനിവിടെ കിടന്ന് പട്ടിണി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ അവനെ ഭർത്താവ് അറിയാതെ അല്ലാത്ത ബന്ധങ്ങൾ പ്രീ അത് സുബോധം വരുമ്പോൾ ഇത് തെറ്റാണ്.
തീരുമാനത്തെ അവൻ നടപ്പിലാക്കി അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അടുക്കലേക്ക് പോയി
സഹിച്ചുകൂടാത്ത മനദുഃഖം, താങ്ങിക്കൂടാത്ത ഹൃദയവേദന, മുൻപോട്ട് പോയി ഒഴിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്റെ ഭാര്യ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേദനയോടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 96 ഈ മുതലാളിയുടെ മകനോട് കൈനീട്ടി ചോദിച്ചതാണ്, അച്ഛേ 3000 രൂപ ഹോസ്പിറ്റലിൽ. പ്രിയപ്പെട്ടവരെ, മുതലാളിയുടെ മകന്റെ കയ്യിൽ 30 രൂപ പോലും ഇല്ലാത്ത അവസ്ഥ. പുറമെ നോക്കിയാൽ പള്ളിയിൽ എങ്ങനാവും? ചുറ്റിനും മതിൽക്കെട്ടികൾ പൂച്ചെട്ടികൾ നിറച്ചു നിൽക്കുന്നു. പച്ചപ്പ് നിറഞ്ഞതായി ലോൺ പിടിപ്പിച്ച് കൗണ്ടൽ എഴുതുന്നു. നയമാനയുടെ വീട് പോലെ, കൊട്ടാരം പോലൊരു വീട്. എന്നാൽ എന്റെ ഭവനം പുറമേ നോക്കിയാൽ ആർക്കും അറിയത്തില്ല, എന്റെ ഭവനം പുറമേ നോക്കിയാൽ ഇങ്ങനെ കാണുന്നെങ്കിൽ എന്റെ കർത്താവിന്റെ ഭവനത്തെ കണ്ടത് വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് തുല്യം. പ്രിയപ്പെട്ടവരെ, 5 അസ്ഥികഷണങ്ങൾ അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കേഴു. മുൻപോട്ട് പോകാൻ ഒരു ചുവടിയില്ലാത്ത പാദമിടവി പാതയാണ് ഇടനായി. എന്നാൽ പറയട്ടെ, പല്ലടേ നിന്നാമാക്കുക. മുതലാളിയുടെ മകന്റെ ബിസിനസ് മുഴുവൻ തകർന്നു, അവൻ കയറുകയാണായി എന്നുള്ളതായി നിന്നാമാക്കുകൾ എന്റെ ഉള്ളത്തിലേക്ക് ക്ഷയപോലെ പറയുമ്പോൾ ശത്രുവണ്ണം ഇട്ടിട്ടോ? മുതലാളിയുടെ മകൻ അയ്യൂരിന് പരിഹാസമാകണ്ട, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാലോ. പ്രിയപ്പെട്ടവരെ, 5 ജീവിതങ്ങൾ ഇതാ ഈ ഉള്ളിലുള്ളതയിൽ കിടന്നുകൊണ്ട് കേൾക്കുമ്പോൾ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാലോ എന്ന് ചിന്തിക്കുമ്പോൾ ഹൃദയം ക്രമയാൽ ക്രമയാൽ കാൽവരിയിലെ ഒഴുതുള്ളിലേക്കം എന്റെ ഹൃദയത്തിന്റെ പലകളിൽ കൊട്ടി എന്റെ അടുത്തുള്ള പള്ളിയിലൊരു അച്ഛാന്റെ വീട്ടിലൊരു പ്രാർത്ഥന, ലക്ഷങ്ങൾ വാങ്ങിയിരുന്നു. എന്നെ വിളിപ്പിച്ചു, എന്നെ സഹോദര, എന്നെ വിളിച്ചു. എന്തിനാണ് പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാറില്ല? എന്നാൽ ഞാനും എന്റെ ഭാര്യയും ആ പ്രാർത്ഥനയിൽ ചെന്നു. കാരണം ലക്ഷങ്ങൾ വാങ്ങിയ വീടാണ്, ചെന്നില്ലെങ്കിൽ പണം തിരിച്ചു ചോദിച്ചാലോ? ഞാൻ ഏറ്റവും പുറകിൽ ചെന്നിരിക്കുമ്പോൾ പലതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് മനസ്സ് വേദനിച്ച് ഹൃദയം പല വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കാൽവരിയിലെ ദൈവദാസൻ വിളിച്ചു പറഞ്ഞതായി ദൈവ സന്ദേശം ദാനിയേൽ പ്രസംഗിച്ച പ്രസംഗിയിൽ വിളിച്ചു പറഞ്ഞു. ദാനിയേൽ തനിക്കെതിരായി രാജകൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേൽ തന്റെ മാണിയുടെ മുകളിൽ ചെന്നു, യെരുശലേമിന്റെ നേരെയുള്ള കിളിമാനം തുറന്നു, മുട്ടുമടക്കി ദൈവത്തോട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കരഞ്ഞു. ദാനിയേലിനെ രക്ഷിക്കുവാൻ ശത്രു നയിക്കുന്നവൻ സിംഹത്തിന്റെ കുടിയിൽ അടച്ചു. എന്നാൽ ദൈവം ഇതാ ഇതാ അവിടുന്ന് ആറിന്റെ 21 ദൈവദാസനോട് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം കോടാനുകോടി ദൂതന്മാരുടെ ദൈവം ഒരു ദൂതനെ അയച്ച് സകല സിംഹത്തിന്റെ വായടച്ചു. ഇത് കേട്ടപ്പോൾ കാൽവരിയിലെ ഒരു തുള്ളി രക്തം എന്റെ ഉള്ളത്തിൽ കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, പൈതലെ നിന്നെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ ഈ ദാനിയേലിന്റെ ദൈവം ശക്തൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ഭവനത്തിൽ വന്നു, ഞാൻ എന്റെ ഭാര്യയുടെ മാളികയുടെ മുകളിൽ കയറി ഒരു മുറി മാറ്റിയിട്ടു. അന്ന് മുതലാളിയുടെ മകനെ ദൈവം മുട്ട് മടപ്പിച്ചു. മുട്ടുമേ ഇരുന്നുകൊണ്ട് കരയുവാനല്ലാതെ ഒന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹൃദയം കൊട്ടി ചങ്ങുത ഇരുന്നുകൊണ്ട് കണ്ണുനീരുകൾ ധാരയായി ഒഴുകാൻ തുടങ്ങി. കണ്ണുനീര് ധാരയായി ഒഴുകുമ്പോൾ ശത്രു ചോദിക്കുന്നു, നിനക്ക് ദൈവം മുകളിലേക്ക് കെട്ടിത്തരുമോ? 10 രൂപ പോലും നീട്ടാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ എല്ലാം തകർന്ന സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ, ആ മുറിയിലൂടെ കണ്ണുനീര് ധാരയായി ഒഴുകാൻ തുടങ്ങി. എന്നാൽ അന്നെനിക്കൊന്നും മനസ്സിലായില്ല. ബൈബിൾ എടുത്തപ്പോൾ ഒന്നും മനസ്സിലായി. 84 5 മുതൽ വായിക്കുന്നത്, ബലവാനായ ദൈവത്തിന്റെ മുമ്പിൽ ആരിച്ചെന്ന് കണ്ണുനീര് ജലാശയം പോലെ ഒഴുക്കും, അവന് വേണ്ടി ദൈവം ഒരു മുൻമഴ കൊണ്ട് അവനെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് അവന്റെ തുരുത്തി എന്ന് അറിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കാം. എന്റെ സഹോദരൻ ഒരു സഹോദരൻ ദൈവം പരിവർത്തിച്ചു. എനിക്ക് വേണ്ടുന്ന പണം കൊടുക്കുവാൻ എന്നെ വിളിപ്പിച്ചു. സഹോദരൻ അൽപ്പം സഹായിക്കാം. ഞാൻ ഉത്തരവാദിത്തം ചോദിച്ചത് 10 ലക്ഷം രൂപ. 10 രൂപ പോലും നീട്ടാനില്ലാത്ത അവസ്ഥയിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ 10 ലക്ഷം രൂപ ചോദിച്ചെങ്കിൽ അത് തരുവാനായി ശ്രമിക്കുമ്പോൾ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കായലിൽ കലക്കുന്നത് പോലെ ഇതാ ഞാൻ കളഞ്ഞവനെന്ന് പലരിലൂടെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ കലക്കുന്നത് പോലെ എന്ന് പോലെ എനിക്ക് പറഞ്ഞപ്പോൾ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ബൈബിൾ എടുത്തപ്പോൾ ഒന്നും മനസ്സിലായി. ഒരുവൻ ചെന്ന് ഹൃദയം കൊട്ടി ദൈവത്തോട് ആരക്കകത്തിരുന്ന് കളഞ്ഞാലും എന്റെ സ്വർഗം അവന് വേണ്ടി ഒരു വാതിൽ തുറക്കും. ഒരു ശക്തിക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. അന്നെ ജീവിതത്തെ സമന്ത് ചെയ്തു, ക്രൂശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ചു. പാപത്തിന്റെ പട്ടികളെ മുഴുവൻ എണ്ണി ദൈവത്തോട് വിളിച്ചു പറഞ്ഞു. യാക്കോബ് ദൈവത്തോട് വിളിച്ചു പറഞ്ഞതുപോലെ എല്ലാം ദൈവത്തോട് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു, കർത്താവേ ഇത് നീ വെള്ളത്തിൽ കലക്കരുത്, നീ ഇത് ദൈവസ്ഥലത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ അതേ ബിസിനസ്സിലേക്ക് വീണ്ടും വിട്ടു. ഇന്ന് രാത്രി പറയട്ടെ, ഇയോബിന് ദൈവം ഇരട്ടി കൊടുത്തെങ്കിൽ എന്റെ സ്വർഗം എനിക്ക് ഇരട്ടിയല്ല, 1000 ഇരട്ടിയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ 96 മുതൽ എന്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞു. അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ ദൈവം എനിക്ക് മടക്കി തരാൻ തുടങ്ങിയപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചു. 10 കുഷ്ഠരോഗിയാണ് കർത്താവിന്റെ അടുക്കൽ വന്നു, 10 പേരെ അനുഗ്രഹിച്ചു വിട്ടു. എന്നാൽ ഒരുവൻ മടങ്ങി വന്നപ്പോൾ യേശു ചോദിച്ചു, ബാക്കി 9 പേർ എവിടെ? എന്നോട് ചോദിച്ചു, മകനെ, നീ 9 പേരെ പോലെ മടങ്ങി പോവുകയാണ്, അതോ നീ ഒരുവനെ പോലെ നീ എന്നെ അനുഗ്രഹിക്കുമോ? അന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു തീരുമാനമെടുത്തു. ഈ പുസ്തകം എടുത്ത് കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിനോട് വളരെ ഞാൻ ആദ്യമായി ഈ വേദപുസ്തകവുമായി എന്റെ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ പറഞ്ഞു, മുതലാളിയുടെ മകനെ വേദപുസ്തകം ഇരുന്ന് കണ്ടപ്പോൾ പറഞ്ഞു, സാറിന് എന്തോ മാരകമായ രോഗമുണ്ട്, അതുകൊണ്ടാണ് പുസ്തകം എടുത്തത്. എന്നാൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 96 മുതൽ 2001 വരെ ആ വേദമുള്ള ഉച്ചത്തിന് കീഴിൽ ഞാൻ താണിരുന്നു. പട്ടം കഴിഞ്ഞായി തന്നെ ഒരു വാക്ക് പോലും പറയാനെങ്കിൽ അറിയാമല്ലോ, എന്റെ പള്ളിയിൽ ഒരു പാടപോലും വായിച്ചിട്ടില്ലാത്തവൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ പള്ളിയിലെ ഇതാ അവിടുന്ന് ICT പച്ചൻ എന്ന് പറയുന്ന അച്ഛൻ എനിക്ക് ഒത്തിരി കൈത്താങ്ങൾ. അത് മാത്രമല്ല, ഞാൻ എവിടെയെല്ലാം ഈ കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ട് അവിടെയെല്ലാം ഞാൻ ദാഹത്തോടെ ഓടാൻ തുടങ്ങി. അത് ആരുടെയും നോക്കിയില്ല. അത് മാർത്തോമക്കാരനാണോ, ജാക്കോബക്കാരനാണോ, തെന്തുക്കോസ്റ്റുകാരനാണോ, CSI-ക്കാരനാണോ, ബ്രദറുകാരനാണോ, ഞാൻ നോക്കിയില്ല. അത് ആ വിളമ്പുന്നവനെ നോക്കിയില്ല. യേശുവിനെയാണോ വിളിച്ചു പറയുന്നത്, അവിടെയൊക്കെ ഞാൻ ഓടി. ദൈവത്തിന്റെ വചനം എന്റെ തമ്പുരാൻ പറയുന്ന വാക്കാണ് യോഹന്നാൻ 7:37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദാഹത്തോടെ ചെന്ന് കുടിച്ചപ്പോൾ തമ്പുരാൻ 2001 എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. 2001 എന്നെ എന്റെ പള്ളിയിൽ എഴുന്നേൽപ്പിച്ചു പ്രസംഗിക്കാനല്ല. ദാനിയേലിന്റെ ദൈവം എന്റെ കുടുംബത്തെ രക്ഷിച്ചു എന്ന് എന്റെ ആനന്ദത്തെ സാക്ഷ്യം എന്റെ പള്ളിയിൽ. 2002 ദൈവം എന്നോട് പറഞ്ഞു, പൈതലെ, ഞാൻ ജ്ഞാനികളെ രചിപ്പുവാൻ ചില ഘോഷന്മാരെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രചിപ്പുവാൻ ചില ബലഹീനരെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, പൈതലെ, നീ നാവ് തുറന്നോ, ഈ വചനം നിന്റെ നാവിൽ തന്നോളാം. ഇന്ന് രാത്രി പൈതലെ വിളിച്ചു പറയട്ടെ, അന്ന് മുതൽ 2002 മുതൽ 2015 വരെ എന്റെ സ്വർഗം ലോകത്തിന്റെ അറ്റത്തോളം എന്റെ ദൈവനെ അയച്ചു. അനേക രാജ്യങ്ങളിൽ കടന്നുപോയി എന്റെ യേശുവിനെ ഞാൻ സാക്ഷിച്ചു. എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ. 4:8 കാര്യം പറഞ്ഞു, അവസാനമായി ദൈവം തന്നെ അനുഗ്രഹമാണ്. ഈ മകനോടി തിരിച്ചു വരുമ്പോൾ ഈ മകനെ കൊടുത്ത 4 അനുഗ്രഹമാണ്. ഒറ്റ നേരത്തെ ആഹാരത്തിന് വേണ്ടി കെഞ്ചിവന് തടിപ്പിച്ച കാളക്കുട്ടി ആദത്തവൻ ഇഷ്ടപോലെ ഭക്ഷണം, എല്ലാം പണയം വെച്ച് മടക്കി വരുന്നു, അവന്റെ കൈക്ക് മോതിരമണിഞ്ഞു കൊടുക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയ കാലിന് ചെരിപ്പണിഞ്ഞു കൊടുക്കുന്നു, ധൂമ്ര വസ്ത്രം ധരിപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ഒരു നിമിഷം എന്നെ കർത്താവിന്റെ കരത്തിലേൽപ്പിക്കാം. പൈതലെ, ദൈവസ്ഥിതിയിൽ ഇന്ന് രാത്രി വന്നിരിക്കുമ്പോൾ ലവോദിക സഭയെ പോലെയാണ് പള്ളിയിൽ പേരിന് വേണ്ടി നിരന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ പദ്ധതിയില്ല. എന്നാൽ രഹസ്യമായി അറിയില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുമോ? പൈതലെ, വേണ്ടാത്ത ദുർചിന്തകൾ, അരുതാത്ത ചിന്തകൾ, വേണ്ടാത്ത മോഹങ്ങൾ ഉള്ളിൽ കൊടിയൊക്കെ വാങ്ങിയാണ് ഇന്ന് രാത്രി പൈതലെ യേശുവിനെ വിളിക്കുകയാണ്. യേശുവിനെ വിളിക്കുകയാണ്. പുറം ജീവിതം എങ്ങനെ എന്നുള്ളതല്ല, നിന്റെ രഹസ്യമായ ജീവിതം എങ്ങനെ എന്നാണ് ദൈവം നോക്കുന്നത്. ഇന്ന് രാത്രി പൈതലെ, തുറമേയുള്ളതായ ഒരു ജീവിതമല്ല ദൈവം നോക്കുന്നത്, ഇന്ന് രാത്രി നിന്റെ രഹസ്യമായ ജീവിതമാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ യേശുവിനെ വിളിക്കുകയാണ്. ഞാൻ വരുന്ന ഉപരുഷിക്ക് സാധു ചെയ്യാൻ കുരുട് ദൈവത്തോട് നമുക്ക് പറയാം. Oh,
ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഇടവക വൈസ് പ്രസിഡന്റ് മിസ്റ്റർ പി സി സ്കരവർഷ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇന്നത്തെ നമ്മുടെ താണിപ്പടം ശാലിമാർത്തോമ ഇടവകയുടെ ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ്റെ രണ്ടാം ദിനത്തിലേക്ക് നാം കടന്നു. ഇപ്പോൾ രണ്ടാം ദിനം അവസാനിച്ചിരിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം ജെ തോമസ് കുട്ടി അച്ഛൻ ആണ്. ഇന്നലെ തിരുമേനി പറഞ്ഞത് അച്ഛൻ കനലിൽ ഹൃദയത്തിൽ കനൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറയുന്നു അച്ഛൻ ഒരു മെഴുകുതിരിയെ പോലെ ഉരുകി 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 ഇല്ലാതാകുന്നു. പ്രകാശം മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അച്ഛനോടുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു. അടുത്തതായിട്ട് നമ്മുടെ മുൻ വികാരി ജേക്കബ് ജോൺ അച്ഛനും കുടുംബവും ഇവിടെ മുണ്ടൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അച്ഛൻ ന്യൂയോർക്കിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അച്ഛൻ പോയ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, ശാലിം മാർത്തോമ ചർച്ച് ന്യൂയോർക്ക്. അത് ഒരു മെത്തഡിസ്റ്റ് ചർച്ചാണ്. വാടകയ്ക്ക് നമ്മൾ രണ്ടാമത്തെ സർവീസ് നടത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു 2008-2009. ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. അച്ഛന് അവിടേക്ക് പോയി നല്ല രീതിയിൽ പ്രവർത്തിപ്പാനിടയാകട്ടെ. അച്ഛനെയും കുടുംബത്തെയോടുള്ള നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്റർ തോമസ് ഡാനിയൽ, ജോസഫ് ഡാനിയലും ഇടവകയിൽ നിന്ന് ആൾക്കാരും വന്നിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ നേതൃത്വം നൽകുന്ന സജു ഐരോ, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ നാം ഇന്നലെയും ഇന്നും കണ്ടു. സാധാരണ കൺവെൻഷൻ പ്രസംഗകർ പ്രസംഗിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാലൊരു ഉണർവ് യോഗത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്നവരെ ഉണർത്തി എടുത്ത് പ്രസംഗിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിലൂടെ ഞാൻ കണ്ടത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കോടുള്ള നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിൽ അറിയിക്കുക. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ സമീപ ഇടവകളായ വടക്കഞ്ചേരി ഹർമാൻ, പി ജി സെൻറ്റ് തോമസ്, തൃശ്ശൂർ എബനേസർ, നെല്ലിക്കുന്ന് ശാലയും, അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പള്ളിയോട് ചേർന്ന് വന്ന ഉള്ള സമീപവാസികൾ, അങ്ങനെ ഇവാഞ്ചലിക്കൽ ചർച്ച് പൂവഞ്ചിറ. ഇന്നലെ അച്ഛനുണ്ടായിരുന്നു, ഇന്ന് ഇടവക ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന എല്ലാ പേപ്പറുകളോടും നന്ദി ഒരു വാക്കിൽ അറിയിച്ചു കൊള്ളുന്നു.
ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വാഗതത്തിന് ഞാൻ സമയമെടുത്തില്ല, കാരണം പ്രിയപ്പെട്ട സജു അയരൂർ സാർ പറയുന്ന ഓരോ വാക്കും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. നമ്മൾ വലിയ പ്രത്യാശ ഉയർത്താൻ ഉണർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ആ സമയം കവർന്നെടുക്കുന്നത് അത്ര ശരിയല്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. കഴിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ സ്വത്താണ് എന്ന് ഞാൻ കേട്ടു. ശരി, അദ്ദേഹം നമ്മുടെ തരംഗ പ്രോജക്റ്റിന് വേണ്ടി നൽകിയത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ശരിയാണെന്നുള്ളത് മീൻസ് വെറുതെ ഒന്നും പറയുകയല്ല, സത്യമായ സാക്ഷ്യമാണോ എന്നുള്ളത് നിങ്ങൾക്കിതിനോട് അകം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം. പ്രത്യേകമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും ടീം അംഗങ്ങളായിട്ടുള്ള ബിനോയും ബിജു സാംകുട്ടി എന്നിവരോട് പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇത്ര അനുഗ്രഹകരമായ രീതിയിലൂടെ നടത്തപ്പെടുവാനായിട്ടുള്ള കാരണം ഇതിനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും ഒരുക്കിയിട്ടാണ് പ്രിയപ്പെട്ട എനിക്ക് മതി കിട്ടിയതൊക്കെ മതി പ്രിയപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ ഇവിടെ നിന്ന് യാത്രയായത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എനിക്ക് പിന്തുടരുവാൻ തക്കവണ്ണം ഒരു വലിയ കളമൊരുക്കുക എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. എന്തിനേറെ ഇവിടെ നാം കാണുന്ന ഈ ലൈറ്റ് അതിൻ്റെ ഐഡിയ പോലും പ്രിയപ്പെട്ട അച്ഛനാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞു ഞാനും ജോൺസണും ഏത് പള്ളിയിൽ ഇത് നന്നായി നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നടത്തുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ തൊട്ടയൽ പക്കത്തെ കണ്ണാറ പള്ളിയിൽ പോയി നോക്കൂ, അവിടെയുണ്ട് നല്ലൊരു സീലിംഗ് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകം നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസഫ് ഡാനിയൽ അച്ഛൻ വളരെ സന്തോഷകരമായ സാമീപ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ ഒരു നല്ല പങ്കും അച്ഛൻ്റെ കുഞ്ഞാടികളാണ്. ഒരു നല്ലിടയനായി അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു റവറൻ ജോസഫ് ഡാനിയലിനെ അദ്ദേഹം എന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സഹോദരി സഹോദരിൽ നിന്നും സഹോദരി ഇടവുകളിൽ നിന്നും കുഴമത്തുനിന്ന് നിന്ന് വന്ന പ്രിയപ്പെട്ട കൊച്ചുമ്മയോടും എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഇടവുകാരി എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഈ ആത്മീയ ഭക്ഷണത്തോടൊപ്പം തന്നെ ഒരു സ്നേഹ സൽക്കാരവും കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേർന്നിട്ടേ പോകാവൂ എന്ന് അറിയിക്കുന്നു. ആരും ഓടിപ്പോകരുത്. നാളെ ശുശ്രൂഷയ്ക്ക് എല്ലാവരും കടന്നു വരണം. നാളെ വന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിരിക്കും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. നാളെ എല്ലാവരും കടന്നു വരണമേ എന്ന് അറിയിക്കട്ടെ. നാളെ രാവിലെ നമ്മൾ നടത്താനിരുന്ന പ്രോഗ്രാം തൽക്കാലം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മറ്റൊരു സമയത്ത് അത് നടത്തപ്പെടുന്നതാണ്. നാളെ സാജൻ വർഗീസ് അച്ഛൻ എൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇപ്പോൾ ക്ലോസിംഗ് പ്രയറിനും പന്തോ ആ മീഡിയ അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ ക്ലോസിംഗ് പ്രയർ ബെനഡിക്ഷൻ നൽകുന്നവരായി ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ. ഞങ്ങളെ കർത്താവും ദൈവവുമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ രാത്രിയിൽ ശാന്തമായി അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ദൈവ വചനത്തെ കർത്താവെ മനനം ചെയ്യുന്നതിനും പ്രത്യേകാല നിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം എപ്രകാരം കൂടെയിരുന്ന് വഴി നടത്തി എന്ന് മനസ്സിലാക്കുന്നതിനും ദൈവം കൊടുത്തതായ താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കർത്താവെ അടിയങ്ങൾക്ക് കണ്ട് കർത്താവെ അപ്രകാരമുള്ളതായ വലിയ ഒരു വെല്ലുവിളി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർത്തുന്നതിന് സഹായകമാക്കിയ കൃപയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളും കർത്താവെ പലപ്പോഴും ഫലം കായ്ക്കുവാനായിട്ട് മടിക്കുന്നവരാകുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞങ്ങളിൽ നിന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നുവല്ലോ. നഷ്ടപ്പെട്ട് പോയ മകൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ അടിയങ്ങൾക്ക് നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ഫലം കായ്പ്പാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഈ സമയത്ത് ആവശ്യങ്ങളൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേക കർത്താവെ രോഗാവസ്ഥയിലായി
ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് വിശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്ന നിന്റെ കരം നിന്റെ മക്കളോടൊക്കെയും കൂടെ ഇരുന്ന് അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും പ്രത്യേക കർത്താവെ മാനസികവും ശാരീരികവുമായിരിക്കുന്നതായ ആരോഗ്യം നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെയും മറ്റന്നാളുമായിട്ട് നടത്തപ്പെടേണ്ടതായ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റവും അനുഗ്രഹകരമായിട്ട് അത് നിർവഹിക്കപ്പെടുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. അതിന് നേതൃത്വം നൽകുന്ന നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. പ്രത്യേക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛനായിട്ട് സ്തോത്രം. കൊച്ചമ്മയ്ക്കായിട്ട് നാളുകളായിട്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവിടുന്ന് കർത്താവെ ഇത്രത്തോളം വിടുതൽ നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ചൊവ്വാഴ്ച എൻ്റെ ദാസി മടങ്ങി വരുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുവല്ലോ. എല്ലാ ക്രമീകരണങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരിക്കണമേ ഞങ്ങൾ തിരുസന്നിധി അപേക്ഷിക്കുന്നു. ഇപ്പോൾ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. നിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഇന്ന് രാത്രിയിൽ വിശ്രമിച്ച് നാളത്തെ പ്രഭാതത്തിൽ അവിടുന്ന് ആരോഗ്യം നൽകുമ്പോൾ ഉണർന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ട് അവിടെ ഇടയാക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടി കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന സംബന്ധിച്ച് നമ്മളോട് എല്ലാവരോടും കൂടെ ദൈവ കർത്താവ് കൂടെ ഇരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ